Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لم دائما أبدا على حبيبك خير للخلق كلهم يا دي ميت نور الله
അഹമ്മദ് നബിയിൽ സ്വല്ലല്ലാ അഷ്റഫുൽ ഖൽഖ് റസൂലുല്ലാ ആദരവായ നബിയുല്ലാ ബദ്രിലും ഏരിയ ശോഭ നബി ബീവി ആമിന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله يلا بلال آفتم يدنگيرو قلمو سويبتم بدرين لے بركتنا اليمي كاكنم يا ربنا لا إله illallahu illallahu la ilaha illallahu muhammadur rasulullah misr natil manmaranjane fi sabi radiyallahu bivide barakatinal yamai കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ നൂഴിക്കി സാഗര് നൂഴിക്കി ജൽവാ നൂഴിക്കി ജൽഖാ ജാ മദീന തുജേ സലാം സബ്സെ അഅലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം കദൂലാ ഹമാരാ നബി അപ്ന മൗലാ ക പ്യാരാ ഹമാരാ നബി ജമീനോ സമാ തുമാരേ ലിയേ മക്കീനോ മക്കാ തുമാരേ ലിയേ ബനേ ദോ ജഹാന തുമാരേ ലിയേ രസാ സേ പൂച്ചാ യേ ശാന കൈസി ഹേ അതാ രസാ നഹീ പതാ യഹീ നബീ നബി 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 ആദരണീയരായ ഈ പ്രദേശത്ത് ദീനീ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളോളമായി നേതൃത്വം നൽകുകയും ഈ കാണുന്ന രൂപത്തിൽ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ വലിയ ശ്രമങ്ങൾ നടത്തിയ ആദരണീയരായ ഉസ്താദവരുകൾ, വേദിയിലുള്ള മറ്റു ഉസ്താദുമാർ, മഹല്ല് ഭാരവാഹികൾ, ദിക്ർ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെയുള്ള
നന്മകൾ ചെയ്യുന്ന എല്ലാ സംഘടനയുടെ നേതാക്കൾ, പ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ഉപ്പമാർ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ, യുവാക്കൾ, പിഞ്ചുമക്കൾ, മറക്കപ്പുറത്തിരുന്ന് വളരെ അച്ചടക്കത്തോടെ എൻ്റെ സംസാരം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംരംഭം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന ഒരു നല്ല മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, ജേഷ്ഠാനുജന്മാർ, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ദീനീയ സംരംഭങ്ങളെ സഹായിക്കുന്നവർ, നമ്മുടെ വഴലിൻ്റെ മജ്ലിസുകളിൽ ഒരുമിച്ചു കൂടുന്നവർ, നമ്മോട് ദുആകൊണ്ട് വസീയത്ത് ചെയ്യുന്നവർ, നാം ദുആകൾ ചെയ്യാം എന്ന് വാക്ക് നൽകിയവർ, എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ മുഴുവനും അള്ളാഹു വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ ദിക്ർ മജ്ലിസ് അതിൻ്റെ 30-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇക്കണ്ട കാലം വരെ ആരെല്ലാം നമ്മോട് യാത്ര പറഞ്ഞ് ഖബറുകളിൽ കിടക്കുന്നുണ്ടോ അവരെയും നമ്മെയും ഹബീബായ റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഹണ്ടുകുളി എന്ന ഈ പ്രദേശത്ത് നമ്മുടെ ദിക്റിൻ്റെ 30-ാം വാർഷിക പരിപാടി ഇവിടെ നടക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ നല്ല സദസ്സ്, നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്, എന്നാൽ ഇവിടെ ഒരുമിച്ച് കൂടിയതിനേക്കാളും എത്രയോ കൂടുതൽ ആളുകൾ നമ്മുടെ ഈ ഓൺലൈനിലൂടെ, സിൽസില മീഡിയ ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, UAE-യിലും സൗദിയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലും, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്നു, നമ്മുടെ ദുആക്ക് ആമീൻ പറയാനായി കാത്തിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് പേർ ഞാൻ എൻ്റെ ദർസിലിരിക്കുന്ന സമയത്തും അല്ലാതെയും ഇന്നത്തെ ഈ പരിപാടി ലൈവായി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് പ്രവാസികളുണ്ട്. അള്ളാഹു പ്രവാസികളുടെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. സത്യത്തിൽ നേരത്തെ ഉസ്താദവരുകൾ സൂചിപ്പിച്ചതുപോലെ നല്ല പനിയാണ് എനിക്ക്. പണിയല്ല, പണിയുണ്ടെങ്കിൽ തിരക്കേടില്ല, ഇത് പനിയാണ്. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ഇന്ന് വാലു പറയും? ഹണ്ടുകുളിക്കാരാണെങ്കിൽ വളരെയധികം ആവേശത്തിലാണ്. പോസ്റ്റുകൾ ഉണ്ടാക്കുകയും വ്യത്യസ്തമായ പോസ്റ്റുകൾ ഈ പരിപാടിയുടെ പ്രചാരണമെന്നോണം വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ളൊരു പ്രഭാഷണം ഞാൻ നടത്തിയില്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസമാകുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറയുകയും ചിന്തിക്കുകയും ചെയ്തു. പക്ഷെ അൽഹംദുലില്ലാ എന്തേ എന്നറിയില്ല, ഇവിടെ വന്നപ്പോ ഈ നല്ല ബറക്കത്തുള്ള പള്ളി, ആ പള്ളിയിൽ കയറിയിട്ട് ഞാൻ മഗ്രിബ് നിസ്കരിച്ചപ്പോൾ എൻ്റെ കുറച്ച് പണി മാറിപ്പോയി, പനി മാറി.
അങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് പറഞ്ഞു നമുക്ക് സിദ്ദീഖിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. സത്യത്തിൽ ഞാൻ മുത്തഅല്ലിമായി പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ഞാൻ വാദു പറയുന്നുണ്ട്, അള്ളാഹു തആല ഈ ഖിദ്മത്തുകളൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷേ പോയ വാദിന്റെ സദസ്സുകളിലെല്ലാം നല്ല ഭക്ഷണവും കിട്ടാറുണ്ട്, കിട്ടിയിട്ടുണ്ട്. പക്ഷെ എവിടെയും കിട്ടാത്തൊരു ഭക്ഷണമാണ് നമ്മുടെ സിദ്ദീഖിന്റെ വീട്ടിൽ കിട്ടിയത്, നല്ല റാഗിന്റെ മുദ്ദ. അപ്പൊ അതും കൂടി കഴിച്ചപ്പോ കുറച്ചും കൂടി പനി അങ്ങ് മാറി. നിസ്കരിച്ച് പള്ളി, പഴയ പള്ളി, നല്ല വറക്കത്തുള്ള പള്ളിയാ. ഈ പള്ളിയിൽ അങ്ങ് കയറിയിട്ട് മഗ്രിബ് നിസ്കരിച്ചപ്പോഴേക്ക് കുറച്ച് പനി മാറി. പിന്നെ സിദ്ദീഖിന്റെ വീട്ടിൽ കയറിയിട്ട് റാഗി മുദ്ദ കണ്ടപ്പോഴേക്ക് തന്നെ പനി ഏകദേശം മാറി. അങ്ങനെ ഉണ്ടല്ലോ ചിലത് കാണുമ്പോൾ കാണുമ്പോൾ. ഇനിയിപ്പോ ഞാൻ വലിയൊരു തീറ്റ കൊതിക്കാരനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ക്ലിപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ല ഓൺലൈൻ ഉള്ളത് കൊണ്ട്, മറിച്ച്. അപ്പോ അതങ്ങ് കഴിഞ്ഞു. എന്നാലും കുറച്ച് ക്ഷീണവും പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റേജിലങ്ങിരുന്ന് ഈ സദസ്സാകുന്ന നിങ്ങളിലേക്കങ്ങ് നോക്കുമ്പോ നല്ല മുഖത്ത് ഈമാൻ തുളുമ്പുന്ന ഉപ്പമാർ, നല്ല ഈമാനുള്ള ചെറുപ്പക്കാർ, നിങ്ങളുടെ നല്ല അച്ചടക്കത്തിലുള്ള ഈ ഇരുത്തം കാണുമ്പോ പിന്നെ കുറച്ചും കൂടി ഉള്ള പനി അതും കൂടി അങ്ങ് മാറിയിരിക്കുക. അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലായി നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ പരിപാടി കഴിഞ്ഞ് ഇപ്പൊ ചിലപ്പോ നിങ്ങളെ കണ്ടപ്പോ പനി കുറച്ച് മാറിയിരിക്കും. എന്നാ ചിലപ്പോ പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും പനി തുടങ്ങാനും സാധ്യതയുണ്ട്. അല്ലാഹു സലാമത്താക്കി തരട്ടെ. പക്ഷെ നാളെ പൊസോട്ട് തങ്ങൾ കിടക്കുന്ന മദ്ഹർ എന്ന മഹത്തായ സ്ഥാപനത്തിലാണ് എനിക്ക് വാദുള്ളത്. മറ്റന്നാൾ തൊട്ടപ്പുറത്ത് എസ് വൈ എസിന്റെ കേരള യൂണിറ്റ് സമ്മേളനമാണ് ഹൊസങ്കടിയിൽ, അവിടെ വാദ്. അതിന്റെ നേരെ പിറ്റെന്ന് കൊല്ലം കായംകുളം, കേരളത്തിൽ അങ്ങേ തലയാണ്, തെക്കൻ കേരളം, അവിടെയാണ് വാദം. ഇത് ഒരു ദിവസവും ഗ്യാപ്പില്ല. അത് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ബായാറുതങ്ങൾ നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലയിലെ തെന്നലയിൽ ഒരു സ്വലാത്തിന്റെ മജ്ലിസിലും കൂടി വാദമുണ്ട്. അപ്പൊ ഇതെല്ലാം കവർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ എന്തിനത് പറഞ്ഞു ചോദിച്ചാൽ, ഞാനിവിടെ വന്നത് ഒരു നീണ്ട വാദ് പറയാൻ വേണ്ടിയല്ല, മറിച്ച് മോമിനീങ്ങളായ നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മെ അല്ലാഹു തആല ഹിദായത്തുള്ളവരാക്കി എന്നത്. അഥവാ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു തആല നമുക്ക് നൽകി എന്നത്. ഈമാനിന്റെ വെളിച്ചം നമുക്ക് അല്ലാഹു തആല നൽകിയത് വലിയ സൗഭാഗ്യമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ അന്ത്യ വിജയം തീരുമാനിക്കുന്നത് ഈമാനിലൂടെയാണ്. ഈമാനുണ്ടെങ്കിൽ അന്ത്യവിജയമുണ്ട്, ഈമാൻ ഇല്ലെങ്കിൽ അന്ത്യവിജയം ഇല്ല. ഈമാൻ പ്രധാനമാണ്, വിശ്വാസം അത് പ്രധാനം. ഞാനിപ്പോ ഓർത്തു പോകുന്നു, നമ്മുടെ മൂഢബിദ്രയിൽ ഒരു ദർസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ദർസിന്റെ തൊട്ടടുത്ത വീട്ടുകാരൻ ഒരു ഭട്രാണ്, മുസ്ലിമല്ല. ഭട്രാണെങ്കിലും നമ്മോട് വലിയ സ്നേഹമാണ്, നമ്മുടെ ദർസിനോടും വലിയ സ്നേഹമാണ്, അവിടെ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളോടും വലിയ സ്നേഹമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദർസിൽ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച രാവ് ബുർദ മജ്ലിസ് നടക്കും. നല്ല മൈക്കെല്ലാം വെച്ചിട്ട് തന്നെ ബുർദ മജ്ലിസ് നടക്കും.
എല്ലാ ഞായറാഴ്ച രാവിലെ സുബഹിക്ക് ശേഷം മഹലറത്തുൽ ബദരിയ ബദരിങ്ങളുടെ സദസ്സും നടക്കും. അതും മൈക്ക് വെച്ചിട്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മൈക്ക് വെച്ചിട്ട് പരിപാടി നടത്താണ്. തൊട്ടടുത്ത വീട് ഒരു ഭട്ടറിന്റെ വീടാണ്, ഒരു ഭട്ടറിന്റെ വീട്. പക്ഷേ രണ്ടര വർഷക്കാലമായി ഇന്നേ വരെ ആ ഭട്ടർ നിങ്ങളുടെ ഈ മൈക്ക് വെച്ചുകൊണ്ടുള്ള ഈ മഹത്തായ പരിപാടി, അത് നല്ല പരിപാടിയാണ്, നമുക്ക് വലിയ ശല്യമാകുന്നില്ല, നമുക്കൊന്നും ശല്യമാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈക്കിലൂടെ പരിപാടികൾ നടത്തിയാൽ നമുക്ക് ശല്യമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മെ സമാധാനിപ്പിച്ച ഒരു ഭട്ടർ. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ഭീമാപള്ളി എന്ന വലിയ മഖാമുള്ള സ്ഥലമുണ്ട്, അവിടെയായിരുന്നു വയത്. അവിടെ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്ത് എന്റെ ദർസിൽ പഠിക്കുന്ന ഒരു മുത്തല്ലിം, ഒരു വിദ്യാർത്ഥി വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ ഭട്ടർ ജീവൻ പോയി. അത്ഭുതം തോന്നിപ്പോയി, കാരണം എനിക്ക് വലിയ സ്നേഹമാണ് അദ്ദേഹത്തോട്, വലിയ സ്നേഹം. പക്ഷെ എന്ത് സ്നേഹമുണ്ടായിട്ട് എന്ത് കാര്യം, എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അതിന്റെ പേരിൽ? നല്ല സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിലൂടെ ഇങ്ങനെ വെള്ളിയാഴ്ച ചിലപ്പോൾ പള്ളിക്ക് ചിലപ്പോൾ നടന്നിട്ട് പോകും, കാരണം മിക്കവാറും വണ്ടിയിൽ തന്നെയാണ്. അപ്പൊ വെള്ളിയാഴ്ച ജുമാക്കെങ്കിലും കുറച്ച് നടന്നിട്ട് പോയാൽ കൂലി കൂടുതൽ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് പള്ളിക്ക് ഞാൻ നടന്നിട്ടാ പോവാ. അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോ ഈ ഭട്ടരെങ്കാലും എന്നെ കണ്ടാൽ എന്നോട് ചോദിക്കും, ബൈക്കിൽ വരുന്നുണ്ടോ ചോദിക്കും. നടക്കണ്ട, എന്റെ ബൈക്കിൽ വരും. അപ്പൊ ഞാൻ പറയും, ഞാൻ എപ്പോഴും വാഹനത്തിലെയാണ്, അപ്പൊ കുറച്ച് നടക്കാന്ന് കരുതിയിട്ടാണ്. മാത്രമല്ല, പള്ളിക്ക് നടന്നിട്ട് പോയാൽ കൂലി കൂടുതൽ കിട്ടും, കാരണം വണ്ടിയിൽ പോയാൽ നടക്കുന്നത് ഞങ്ങളല്ല, ടയറാണ്. അതേസമയത്ത് നമ്മൾ സ്വന്തം നടന്നാൽ നടക്കുന്നത് ഞങ്ങളാണ്, അപ്പൊ അതുകൊണ്ട് കൂലി കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഞാൻ നടന്നിട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം ചത്തു എന്നതുകൊണ്ട്. എന്തേ കാരണം? കാരണം അദ്ദേഹത്തിന് ഈമാനില്ല. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ, ഞാൻ എങ്ങനെയാണ് ഇപ്പൊ അയാളോട് ഈ പിന്നെ ഒരു സന്തോഷം പ്രകടിപ്പിക്കൽ എങ്ങനെ, ഒരു പിന്നെ വിഷമം പ്രകടിപ്പിക്കൽ എങ്ങനെ? ഒരു മോമിനായ മനുഷ്യനാണെങ്കിൽ വീട്ടിൽ അങ്ങ് കയറാ, ഫാത്തിയ വിളിച്ചിട്ട് ദ്വാർക്ക, കുറച്ച് തൈലിയിൽ ചൊല്ല, ഇതിന് അയാൾക്ക് വേണ്ടി അള്ളാഹു നീ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാർക്ക. പക്ഷെ ഇതങ്ങനല്ലല്ലോ, ഈമാൻ ഇല്ലല്ലോ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ വണ്ടി നിർത്തി ആ മകനോട് സംസാരിച്ച് ഞാൻ ചോദിച്ചു, ഉപ്പ അങ്ങനെ സംഭവിച്ചു അല്ലേ? അതെ. എന്ന രൂപത്തിലൊന്ന് സംസാരിച്ചു എന്നല്ല, അത് അതിന്റെ അപ്പുറം വരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ത് കാരണം? കാരണം അദ്ദേഹത്തിന് ഈമാനില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പൊ ഈമാനിന്റെ ഒരു പവർ എത്രയാണ്? എല്ലാ വിജയത്തിനും പ്രധാനപ്പെട്ട കാരണം ഈമാനാണ്. അതുകൊണ്ട് തന്നെ ഉപ്പമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ വിജയം ഈ ദുനിയാവല്ല, മറിച്ച് ആഖിറമാണ്. ദുനിയാവിൽ ചില ആളുകളുടെ കയ്യിൽ പണമുണ്ടാകും, വേറെ ചില ആളുകളുടെ കയ്യിൽ പണമില്ല. ചില ആളുകൾക്ക് വലിയ വീടുണ്ടാകും, വേറെ ചില ആളുകൾക്ക് ചെറിയ വീടായിരിക്കും. ചില ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, വേറെ ചില ആളുകൾക്ക് തീരെ ആരോഗ്യം ഉണ്ടാവൂല. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. ബഷീർ ഹിമമി ജോക്കട്ടെ ഉൾപ്പെടെ ഒരുപാട് ഉസ്താദുമാരും അല്ലാത്തവരുമൊക്കെ സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, ഹോസ്പിറ്റലുകളിലുള്ളവരുണ്ട്. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ കാമിലായ ശിഫ നൽകണേ അല്ലാ. ഈ സദസ്സിൽ രോഗികളായ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിലല്ല വിജയം, വിജയം പരലോകത്താണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ വന്നാൽ ഒരു വിഷമവും അല്ല. ചിലപ്പോ പനി വരും, ചിലപ്പോ ജലദോഷം വരും. ഞാനിങ്ങനെ പനി വന്നപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ചത് സഫർ മാസത്തിലാണ്. ഇത് സഫർ മാസമാണ്. സഫർ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചത്. ആ പനിയെ തുടർന്നിട്ടാണ് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്.
ജനിക്കുന്നതും റബീഉൽ അവ്വൽ 12-ന് വഫാത്താകുന്നതിനും റബീഉൽ അവ്വൽ 12-ന്. അതുകൊണ്ടാണ് പുത്തൻവാദി ചോദിച്ചത്. ഇവിടെ പുത്തനാശയക്കാർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഇപ്പൊ അത് തുറക്കുന്നില്ല. എന്താ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ ദിവസം തന്നെയല്ലേ വഫാത്താകുന്നതും? പിന്നെ സന്തോഷിക്കലല്ലോ വേണ്ടത്, ദുഃഖിക്കുകയല്ലേ വേണ്ടത്? നബി തങ്ങൾ വഫാത്തായത് അന്നല്ലേ? അതിന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിലിൽ ഫതാവ എന്ന കിതാബിൽ മറുപടി നൽകിയിട്ടുണ്ട്. എന്താണ്? നബി തങ്ങൾ ജനിച്ചു എന്നത് അതൊരു സന്തോഷമാണ്, നിഅമത്താണ്. നിഅമത്തിനെ സന്തോഷിക്കണമെന്ന് ഇസ്ലാമിനുണ്ട്. ഹബീബായ തങ്ങൾ വഫാത്താകുന്നത് അതൊരു വിഷമമാണ്. വിഷമത്തിന്റെ സമയത്തിൽ ദുഃഖം ആചരിക്കണമെന്നത് ഇസ്ലാമിലില്ല. അതിന്റെ പേരിൽ സബർ ചെയ്യണമെന്നാണ് ഇസ്ലാമിലുള്ളത്. അതുകൊണ്ടാണ് നബി തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വൽ 12-ലായതുകൊണ്ട് ഒരു കറുത്ത കൊടി വെച്ചിട്ട് ദുഃഖം ആചരിക്കാത്തത്. അതുകൊണ്ടാണ് ലോക മുസ്ലിമികൾ എന്ന് സുജൂത്തി ഇമാം അൽ ഹാവിലിൽ ഫതാവയിൽ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിൽ ജീവിക്കുമ്പോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അറിയില്ലേ, നബി മുഹമ്മദ് റസൂലുള്ളാഹി പോരട്ടോ ഈ സദസ്സിലെ സ്വലാത്ത് പോരാ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ ആയിഷ ബീവി. ഭാര്യമാരുടെ കൂട്ടത്തിൽ തന്നെ വലിയ സ്നേഹമുള്ള ഭാര്യയാണ്. ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടെങ്കിൽ 4 ഭാര്യമാരോടും ഒരുപോലെ സ്നേഹം കാണിക്കണം. ഉണ്ടാവൂല, ഉണ്ടാവോ? 4 ഭാര്യമാരോട് ഒരുപോലെ സ്നേഹം ഉണ്ടാവോ? ഉണ്ടാവൂല. പക്ഷെ കാണിക്കണം. 4 ഭാര്യമാര്, ഇപ്പൊ ഈ സദസ്സിൽ 4 ഭാര്യമാരുള്ളവർ ആരില്ലാന്ന് ഞാൻ മനസ്സിലാക്കി. ചുരുങ്ങിയത് രണ്ടുണ്ടാവും, ചിലപ്പോ ചിലപ്പോ എല്ലാരും അങ്ങനല്ല, ചിലപ്പോ ഉണ്ടായേക്കാം. അതേ സമയത്ത് ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടായാൽ 2 ഭാര്യമാരോടും ഒരുപോലെ സ്നേഹം കാണിക്കണം. പക്ഷെ മനസ്സിൽ ഒരുപോലെ സ്നേഹം ഉണ്ടാവൂല. ഒരു ഭാര്യനോട് ആ ഭാര്യന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ചിലപ്പോ കൂടുതൽ സ്നേഹം ഉണ്ടാവും മനസ്സില്, വേറെ ഭാര്യനോട് അത്ര സ്നേഹം ഉണ്ടാവൂല ചിലപ്പോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരുടെ കൂട്ടത്തിൽ ഖദീജ ബീവിയോട് വലിയ സ്നേഹമുണ്ട്, ആയിഷ ബീവിയോട് വലിയ സ്നേഹമുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി ഏതുവരെ എന്ന് ചോദിച്ചാല് എല്ലാ ഭാര്യമാരടുത്ത് ഓരോ രാത്രി കിടക്കാൻ പോകും നബി മുഹമ്മദ് മുസ്തഫ. അതങ്ങനെയാണ് നിയമം, ഓരോ ഭാര്യക്ക് ഓരോ രാത്രി. അപ്പോ വഫാത്തിന്റെ സമയം അടുക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, നാളെ എന്റെ രാത്രി ഏത് ഭാര്യന്റെ വീട്ടിലാണ് എന്ന് ചോദിക്കും. നാളെ എന്റെ രാത്രി ഏത് ഭാര്യന്റെ വീട്ടിലാണ്? ഇത് ചോദിക്കുമ്പോ തന്നെ മറ്റു ഭാര്യമാർക്ക് മനസ്സിലായി ഇത് ആയിഷ ബീവിന്റെ രാത്രി എപ്പോഴാണ് എന്ന് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ നബി തങ്ങളെ ഭാര്യമാർ പറഞ്ഞു, നബിയെ ഇനിയുള്ള രാത്രികളൊന്നും നമുക്ക് വേണ്ട, തങ്ങൾ ആയിഷ ബീവിന്റെ കൂടെ തന്നെ ഇനിയുള്ള രാത്രി കൂടെ കൂടിയാലും നമുക്ക് പൊരുത്തമാണ്, സന്തോഷമാണ്. അത്രയും സ്നേഹിച്ച മാതിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഏതുവരെ? വഫാത്തിന്റെ സമയം വരെ, വഫാത്തിന്റെ തൊട്ട് മുമ്പ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ രണ്ടുപേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും. ആയിഷ ബീവി മഹദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കുളിപ്പിക്കാൻ ഞാനായിരിക്കും, മയ്യത്ത് കുളിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങളെ കഫൻ തുണി കൊണ്ട് പൊതിയുന്നത് ഞാനായിരിക്കും. നിങ്ങളെ മേൽ ജനാസ നിസ്കരിക്കുന്നത് ഞാനായിരിക്കും. നിങ്ങളെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുന്നതും ഞാനായിരിക്കും. കാരണം എനിക്ക് അത്ര വലിയ സ്നേഹമാണ് നിങ്ങളോട്. അപ്പൊ ആയിഷ ബീവി ഇങ്ങോട്ടൊരു തമാശ പറഞ്ഞു, നബി നിങ്ങൾ വഫാത്തിന്റെ സമയമാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയമാണ്. ആയിഷ ബീവി ഇങ്ങോട്ടൊരു തമാശ പറഞ്ഞു, എന്താണ്? നബിയെ എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ മരിച്ചാല് എന്നെ മയ്യത്ത് കുളിപ്പിക്കും, ജനാസ നിസ്കരിക്കും, അതിനു മുമ്പ് കഫൻ തുണി കൊണ്ട് പൊതിയും, മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്നെ കൊണ്ടുപോയ ഖബറിൽ മറവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടിയില്ല. ആയിഷ ബീവി പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യുമെന്ന്. അതെന്താ? നബി സല്ലല്ലാഹു തങ്ങൾ ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു, എന്നിട്ട് നേരെ പോകും, എന്റെ റൂമിൽ പോകും. എന്റെ റൂമാണല്ലോ ഹുജ്റത്തു ഷരീഫ. ആയിഷ ബീവിയുടെ റൂമിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അങ്ങനെ ആ റൂമിൽ പോകും. അതാണ് ഇന്നത്തെ റൗള, നബി തങ്ങൾ കിടന്ന് വിശ്രമിക്കുന്ന സ്ഥലം അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോകും, കൂടെ ജീവിച്ചിരിപ്പുള്ള ഹയാത്തുള്ള ഭാര്യമാരെ കൂട്ടത്തിൽ ഒരു ഭാര്യനെ കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് കൂടെ കിടന്ന് ഹബീബായ തങ്ങൾ ഉറങ്ങും.
എന്നെ മറക്കും. തമാശ പറഞ്ഞതാ ഈ തമാശ. എങ്ങ കേട്ടപ്പോ ഏത് തമാശ പറഞ്ഞാലും ഒരു പുഞ്ചിരിയാണ് നബി സല്ലല്ലാഹു അങ്ങക്ക് എപ്പോഴുള്ളൂ. അങ്ങനെ പുഞ്ചിരിച്ചു എന്ന് ബഹുമാനപ്പെട്ട അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുനിയ്യ ബിൽ മിനഹിൽ മുഹമ്മദിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞു വന്നത് അത്രയും സ്നേഹമുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് കണ്ടു. വല്ലാത്ത കരച്ചിൽ. ആയിഷ ബീവി അത്ര കരയാറില്ല. അന്ന് വല്ലാത്തൊരു കരച്ചിൽ കണ്ടു. ആ കരച്ചിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ എന്തേ കരയാനുള്ള കാരണം, എന്തേ കരയുന്നത്, എന്തിനാണ് ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അൽ ഹുമ്മാ യാ റസൂലല്ലാഹ്, പനിയാണ് നബിയേ, വല്ലാത്ത പനിയാണ്, സഹിക്കാൻ കഴിയുന്നില്ല, ശക്തമായ പനിയാണ്, മാറുന്നില്ല, പലതും ചെയ്തു നോക്കി മാറുന്നില്ല, ആ പനി കാരണമായിട്ടാണ് കരയുന്നത്. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ ആയിഷ, പനിയുടെ പേരിൽ കരയരുത്. എന്തേ കാരണം? കാരണം പനി ഒരാൾക്ക് അല്ലാഹു തആല നൽകിയാൽ, അല്ലെങ്കിൽ മറ്റു ഏത് രോഗം അല്ലാഹു തആല ഒരാൾക്ക് നൽകിയാൽ, ആ നൽകുന്നതിലൂടെ അല്ലാഹു ചിന്തിക്കുന്നത് ആർക്കാണോ അല്ലാഹു തആല പനി കൊടുത്തത്, ആർക്കാണോ അല്ലാഹു തആല രോഗം കൊടുത്തത്, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലയങ്ങ് പൊറുത്തു. ഞാനിപ്പോ ഓർക്കുകയാണ്, സാധുവായ എന്റെ പിതാവ് അല്ലാഹു അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരാരെല്ലാമുണ്ടോ അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ ചെറുപ്പത്തിൽ തന്നെ മുത്തഅല്ലിമായി പഠിക്കുന്ന സമയത്ത് എന്റെ ഉപ്പ മരണപ്പെട്ടു. അല്ലാഹു തആല നല്ല നിഅമത്തിന്റെ ഉപ്പാക്ക് നൽകിയിരുന്നു. പക്ഷേ ആ ഉപ്പാക്ക് അല്ലാഹു തആല ഒരു രോഗം കൊടുത്തു. ആ രോഗത്തെ തുടർന്ന് കൊല്ലങ്ങളോളം ഉപ്പ കിടത്തത്തിലായി. പലതും ചെയ്തുവെങ്കിലും ഉപ്പാന്റെ അസുഖം മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷേ അന്ന് ഞാൻ മുത്തഅല്ലിമായി ഓതിപ്പഠിക്കുന്ന സമയത്ത് എന്റെ ബാപ്പാനെ പരിചയമുള്ള പല വലിയ വലിയ ഉസ്താദുമാർ എന്നോട് പറഞ്ഞു, ഉപ്പാക്ക് അസുഖമുള്ളത് കൊണ്ട് ഒരു പ്രയാസവും മോൻക്ക് വേണ്ട. കാരണം ഒരാൾക്ക് അല്ലാഹു തആല അസുഖം കൊടുത്താൽ ആ കൊടുത്ത അസുഖത്തിന്റെ തോതനുസരിച്ച് അയാളെ ജീവിതത്തിലുള്ള സർവ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്നാണ്. അപ്പൊ ഉപ്പ ജീവിതത്തിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു പൊറുത്തു കൊടുക്കാനുള്ള വഴിയാണ് ബാപ്പ ഇപ്പോൾ കിടത്തത്തിലുള്ളത്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഓ സഹോദരന്മാരെ, ഇതുപോലെ അല്ലാഹു തആല നമുക്ക് എന്ത് പ്രയാസം തന്നാലും ആ പ്രയാസം ഒരു വിഷമവുമല്ല, ഒരു പ്രയാസവുമല്ല. എന്തേ കാരണം? ഒരു ഈമാനുള്ള മനുഷ്യൻ അവനേറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ദുനിയാവിലല്ല, മറിച്ച് പരലോകത്താണ്. ആ പരലോകത്ത് സന്തോഷിക്കണമെങ്കിൽ അവന്റെ ദുനിയാവിലെ ജീവിതം അല്ല പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കണം. കേവലം വാല് പറഞ്ഞതുകൊണ്ടായോ ഇല്ല. ഓ ചെറുപ്പക്കാരെ, വാല് കേട്ടതുകൊണ്ടായോ ഇല്ല. ഓ മുഅ്മിനീങ്ങളെ, വാല് സംഘടിപ്പിച്ചതുകൊണ്ടായോ ഇല്ല, മറിച്ച് ജീവിതം നന്നാക്കിയെടുക്കണോ, അല്ലാന്റെ പൊരുത്തത്തിലായി ജീവിക്കണം, അല്ലാന്റെ വഴിയിലായി ജീവിക്കണം. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ,
ഈ ലോകത്തോട് യാത്ര പറയുന്നൊരു ദിവസമുണ്ട്, അത് എപ്പോഴാണെന്ന് ഒരാൾക്കും അറിയില്ല. സാധുവായ ഞാനിവിടെ ഇങ്ങനെ വാല് പറയാണ്, സുബ്ഹാനല്ലാഹ്. ഈ വാല് കഴിഞ്ഞ് ഞാനതാ ഒരു വീട്ടിൽ താമസിക്കാൻ വരുമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. ആ വീട്ടുകാരെന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, പോകുന്ന വഴിയിലാണ്. അതേസമയം എനിക്കുറപ്പില്ല ഞാനെവിടെ എത്താമെന്ന്. ഇത് കഴിഞ്ഞ് ഞാൻ നാളത്തെ പരിപാടിയിലെത്തുമോ എനിക്കറിയില്ല. കാരണം ഏത് സമയത്താണ് അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യേണ്ടത് ഒരാൾക്കും അറിയില്ല. നിങ്ങൾക്കറിയില്ലേ, കേരളത്തിൽ ഈ അടുത്തൊരു വലിയ പണ്ഡിതൻ വഫാത്തായി. ആരാണത്? സമസ്ത കേരള ജമഇയത്തുൽ ഉലമയുടെ അതേ മുശാവറ അംഗങ്ങളിൽ ഒരാളാണ്. പാലക്കാട് കേരളത്തിലെ പാലക്കാട് ജില്ലാ ഖാളിയാണ്, സംയുക്ത മഹല്ല ഖാളിയാണ്. ബഹുമാനപ്പെട്ട കുമരം ബത്തൂർ അലി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. മഹാനവരികൾ വഫാത്താകുന്നത് എങ്ങനെയാണെന്നറിയോ ചെറുപ്പക്കാരെ? അദ്ദേഹത്തിന്റെ നാട്ടിന്റെ തൊട്ടടുത്ത സ്ഥലത്തൊരു പരിപാടി നടക്കുന്നു. ആ പരിപാടി ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് അവിടുന്ന് പ്രഭാഷണം നടക്കുകയാണ്. സംഘാടകരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാണ്. ആ സദസ് ഉദ്ഘാടനം ചെയ്തിട്ട് ഉസ്താദ് വരികൾ സ്റ്റേജിൽ നിന്നിറങ്ങുന്നു. ആ സ്റ്റേജിൽ നിന്നിറങ്ങിയിട്ട് ഉസ്താദ് വരികൾ പോവാണ്. പോകു വീട്ടിലെങ്ങെത്തിയപ്പോൾ അതാ ഉസ്താദ് പറയാണ്, നെഞ്ചുവേദനയാകുന്നു, നെഞ്ചുവേദനയാകുന്നു. വീട്ടുകാർ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമല്ലോ. ഉസ്താദ് പറഞ്ഞു, വേണ്ട, എന്റെ അവസാനം വീട്ടിൽ വെച്ച് തന്നെയാകട്ടെ, ഹോസ്പിറ്റലിൽ വേണ്ട, ഐ സി യുവിൽ വേണ്ട. അങ്ങനെ കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോ ഉസ്താദ് അങ്ങ് വഫാത്തായി. പക്ഷേ ഉസ്താദ് വഫാത്തായെങ്കിലും ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത പരിപാടി അവസാനിച്ചിട്ടില്ല. ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് വഫാത്തായി. ഉദ്ഘാടനം ചെയ്ത പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിവരം കിട്ടുന്നത് സദസ്സിലേക്ക്, ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഇപ്പൊ തന്നെ മടങ്ങിപ്പോയ കുമരം ബത്തൂർ ഉസ്താദ് മരണപ്പെട്ടു. ചോദിക്കട്ടെ, ആർക്ക് പറയാൻ കഴിയും? ചെറുപ്പക്കാരെ പറയാൻ കഴിയോ എന്റെ മരണം എപ്പോഴാണെന്ന്? ആർക്കാ പറയാൻ കഴിയ? ഓ, അങ്ങനെ മരണപ്പെട്ടാൽ നമുക്കതേ തുറന്നു വെക്കുന്നൊരു വീടില്ലേ, ആ വീടേതാണ്? അത് നമ്മുടെ ഖബറാണ്. സാധുക്കളായ നമുക്കെല്ലാവർക്കും ഒരു കിടക്കാനുള്ളൊരു മണ്ണുണ്ട്. ആ മണ്ണ് എവിടെയാണെന്ന് ഒരാൾക്കും അറിയില്ല. നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, പൊക്കിളിൽ മണ്ണുണ്ടല്ലോ, പൊക്കിളില്ലേ പൊക്കിള്, ആ പൊക്കിളിൽ മണ്ണുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോ നമ്മൾ തമാശക്കെ പറയാണ്, ചില ആളുകൾ വല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോ പറയും, പൊക്കുളുടെ മണ്ണ് ബിരിടത്തര തിന്നറാവണു എന്ന് പറയൂ. അത് തമാശക്കാ പറയുന്നത്. എന്തേ കാരണം? പൊക്കിളിൽ മണ്ണുണ്ട്. ആ മണ്ണ് എവിടുത്തെ മണ്ണാണ്? പണ്ഡിതന്മാര് പറഞ്ഞു, ഇവൻ നാളെ പോയി കിടക്കേണ്ട ഒരു മണ്ണില്ലയോ, ആ മണ്ണിന്റെ അംശമാണ് ഇവന്റെ പൊക്കിളിലുള്ളത്. പക്ഷേ എന്റെ പൊക്കിളിന്റെ മണ്ണെടുത്തിട്ട് ഈ മണ്ണ് എവിടത്തെ മണ്ണാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? സയൻസ് എത്ര പുരോഗമിച്ചിട്ടുണ്ട്, ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടുണ്ട്, വിജ്ഞാനം എത്ര പുരോഗമിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും പറയാൻ കഴിയോ ഞാൻ എന്റെ പൊക്കിളിന്റെ മണ്ണ് തരാം, ഇത് എവിടുത്തെ മണ്ണാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ കഴിയോ? ഇല്ലേ, ഇല്ല. അത് അല്ലാഹുവിന്റെ ഇൽമാണ്. ആ കിടക്കാനുള്ളൊരു മണ്ണെവിടെയാണെന്നറിയില്ല. പക്ഷേ ഓ ഉപ്പമാരെ,
ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെയും നിങ്ങളുടെയും ഖബറുകൾ എല്ലാ ദിവസവും നമ്മോട് അഞ്ച് പ്രാവശ്യം പറയുന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ കേൾക്കുന്നില്ല, നാം കേൾക്കുന്നില്ല. എല്ലാ ദിവസവും അഞ്ച് നേരം നമ്മുടെ ഖബറ് നമ്മോട് അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഖബറ് നമ്മോട് പറയുന്ന അഞ്ച് കാര്യം? ഒന്നാമത്തേതാണ് ഖബറ് പറയാണ്, അന ബൈത്തുൽ വഹദതി. ഓ മനുഷ്യ, എന്റെ ഖബറ് നൗഫലിന്റെ ഖബറ് നൗഫലിനോട് പറയാണ്. നൗഫലിന്റെ സംസാരം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഖബറുകൾ നിങ്ങളോടും പറയുകയാണ്. ഒരു തവണയല്ല, ഒരു കാര്യമല്ല, എല്ലാ ദിവസവും അഞ്ച് തവണ അഞ്ച് കാര്യം എന്നെ വിളിച്ച് പറയുന്നുണ്ട് എന്റെ ഖബറ്. നൗഫലേ, നിങ്ങളുടെ പേര് വിളിച്ചിട്ട് നിങ്ങളോടും പറയുന്നുണ്ട്, പക്ഷെ അത് കേൾക്കാനുള്ളൊരു പവറ് സാധുവായ എന്റെ ശ്രവണങ്ങൾക്കില്ല, നമ്മുടെ ശ്രവണങ്ങൾക്കില്ല. പക്ഷേ ആ ഖബ്ര് നമ്മോട് എല്ലാ ദിവസവും വിളിച്ചു പറയുന്ന അഞ്ച് കാര്യം, അത് വല്ലാത്ത കാര്യമാണ് ചെറുപ്പക്കാരെ. ഏതാണ് ഒന്നാമത്തെ ഖബ്ര്? നിനക്ക് വല്ലാത്ത ബോറടിയാണ്? ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, വാട്സപ്പ് നോക്കാൻ എന്തൊരു താല്പര്യമാണ്, ഫേസ്ബുക്ക് നോക്കാൻ എന്തൊരു താല്പര്യമാണ്. ഓരോരുത്തരും അവനവന്റെ വാട്സപ്പിൽ ഒന്ന് നോക്കൂ, ലാസ്റ്റ് സീൻ, അവസാനം നോക്കിയ സമയമൊന്ന് നോക്കൂ. ചിലപ്പോൾ ഒരു സെക്കൻഡ് മുന്നിൽ നോക്കിയിരിക്കും, ഒരു മിനിറ്റ് മുമ്പ് നോക്കിയിരിക്കും, അരമിനിറ്റ് മുമ്പ് നോക്കിയിരിക്കും, അതെ ഒരു മണിക്കൂർ മുമ്പ് നോക്കിയിരിക്കും, അരമണിക്കൂർ മുമ്പ് നോക്കിയിരിക്കും. വാട്സപ്പ് ആരുടെ മെസ്സേജാണ്? അത് സത്യമാണോ ഇല്ലേ അല്ലാഹു അലം? നേരാണോ അല്ലേ അല്ലാഹു അലം? കളവാണോ സത്യമാണോ അല്ലാഹു അലം? ആ വാട്സപ്പ് ഓതാൻ എന്തൊരു താല്പര്യമാണ്. സുബ്ഹാനല്ലാഹ്, രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ വാട്സപ്പിലൂടെ അങ്ങ് ഉറങ്ങുകയാണ്. സുബഹിക്കങ്ങ് ഉണരുമ്പോഴോ എണീറ്റ ഉടനെ ആദ്യം നോക്കുന്നത് വാട്സപ്പാണ്, മെസ്സേജാണ്. പക്ഷേ വാട്സപ്പ് ഖബറില്ലാതെ നേരം പോക്കിന് വരൂല. ഖുർആൻ നിന്റെ കൂടെയുണ്ടോ? ഫജ്അൽ മൂനിസൻ ലക ഫീ ഖബ്രിക ഖിറാഅത്തുൽ ഖുർആനിൽ കരീം. നിന്റെ ഖബറിൽ നിരക്ക് ടൈം പാസിന് ഒന്ന് വേണോ? എന്നാൽ ധാരാളം ഖുർആൻ ഓതിയിട്ട് എന്നിലേക്ക് വന്നോ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളോട് പറയട്ടെ, 30-ാം വാർഷിക പരിപാടി നടക്കുകയാണ്, ശരിയാണ്. പക്ഷെ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണോ? ഇതിലൂടെ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരണോ? ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് പിരിയലോടുകൂടെ ഒരു തീരുമാനമെടുക്കണം. എന്റെ കൂടെ ഖബറിൽ കിടക്കുമ്പോ എനിക്ക് ടൈം പാസ്സായി വേണ്ടത് എന്റെ ഖുർആൻ ഓത്താണല്ലോ. എന്നാൽ ഇനി മുതൽ ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ടല്ലേ മഹാന്മാരെ ഖുർആൻ ധാരാളം ഓതിയത്. ഇനി രണ്ടാമത്തെ കാര്യം ഏതാണ്? അഞ്ച് കാര്യമല്ലേ എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യം ഖബറ് നമ്മോട് വിളിച്ചു പറയുന്നത്? രണ്ടാമത്തെ കാര്യം ഏതാണ്? ഖബറ് എന്നോടും നിങ്ങളോടും പറയാണ്, അന ബൈത്തുൽ മക്കീ. ഓ മനുഷ്യ, നിന്റെ വീട്ടിൽ നല്ല വെളിച്ചമുണ്ട്. ഇവിടെ പരിപാടി നടക്കുമ്പോ എന്തൊരു വെളിച്ചമാണ്! സുബ്ഹാനല്ലാഹ്. ഓ സംഘാടകരെ, ദിക്ർ വാർഷിക കമ്മിറ്റിക്കാരെ, മഹല്ല് ഭാരവാഹികളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പള്ളിയുടെ വെളിച്ചം പോരാ, കാരണം നാട്ടിലൊരു പരിപാടി നടക്കുമ്പോ എക്സ്ട്രാ വെളിച്ചം വേണം. അവിടെയൊന്ന് വെച്ചു, ഇവിടെയൊന്ന് വെച്ചു, അപ്പുറത്തൊന്ന് വെച്ചു, എത്ര വെളിച്ചമാണ്!
എന്നിട്ട് നല്ല ഭംഗിക്ക് വേണ്ടി വേറെ ഒരുപാട് വെളിച്ചം വെച്ചു. അത് വേണ്ടെന്നല്ല പറയുന്നതൊക്കെ വേണമെന്തിന്, നമുക്ക് വെളിച്ചം വേണമല്ലോ. സുബ്ഹാനല്ലാഹ്, വീട്ടിലെത്തിയാൽ വെളിച്ചമാണ്, വീട്ടിലും നല്ല വെളിച്ചമാണ്. കറണ്ട് പോയാലോ ഇന്നാലില്ലാവോ ഇന്നാലി റാജൂൻ, വല്ലാത്ത മുസീബത്താണ്. അതുകൊണ്ടാണല്ലോ മുസീബത്തിന്റെ നേരത്ത് പറയേണ്ടതാണ് വായക്കൂല എന്തൽ മുസീബ, മുസീബത്ത് ഉണ്ടാകുന്ന സമയത്ത് പറയണം ഇന്നാലില്ലാവോ ഇന്നാലി റാജൂൻ. കറണ്ട് പോകൽ മുസീബത്താണ്, കറണ്ട് വരൽ സന്തോഷമാണ്. സന്തോഷമുള്ള സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയണം, മുസീബത്തിന്റെ നേരത്ത് ഇന്നാലില്ലാവോ ഇന്നാലി റാജൂൻ. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു എന്ന് വിവരം കിട്ടിയപ്പോ ഇന്നാലില്ലാ എന്ന് പറയണോ. അവിടെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നാട്ടിലൊരു പുത്തനാശയക്കാരനുണ്ടെന്ന് കരുതുക. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാണ്, നാട്ടിലൊരു പുത്തനാശയക്കാരനുണ്ട്. അവൻ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവനാണ്. ഹബീബാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവനാണ്. അതുപോലെ തന്നെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവനാണ്, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവനാണ്. അവർക്ക് നാട്ടിലെ പള്ളി വേണ്ട, നാട്ടിലെ ഉസ്താദ് വേണ്ട. ഇവിടെ അത്തരക്കാരില്ലട്ടോ, അണ്ടുകുലിയിൽ അത്തരക്കാരും ഇല്ല, നിനക്കറിയാം. ഞാൻ ഇവിടത്തെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിൽ പറയാണ്. അങ്ങനെയുള്ളൊരു നാട്ടുകാരനാണെങ്കിൽ, ഫിത്തനക്കാരനാണെങ്കിൽ പോരാ, പുത്തനാശയക്കാരനാണെങ്കിൽ അവൻ മരിച്ചാൽ അത് മുസീബത്തല്ല, അവൻ മരിച്ചാൽ അത് നല്ലതാണ്. എന്റെ കാരണോ, ഇനി മറ്റുള്ളവർ അവനെ കണ്ടാരും പേച്ചു പോകൂലല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മുബത്തതിയെ മരിച്ചാൽ നീ ഇന്നാലില്ല എന്ന് പറയണ്ട, അവിടെ അൽഹംദുലില്ലാ. ഇത് നൗഫൽ സഖാഫിയുടെ ഫത്വല്ലട്ടോ, നൗഫൽ സഖാഫിയുടെ ഉമ്മ നൗഫൽ സഖാഫിക്ക് ജന്മം നൽകുന്നതിന്. സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ വന്നപ്പോ ഉസ്താദിനോട് ചോദിച്ചു, എത്ര വർഷമായി ഉസ്താദ് ഇവിടെ? എന്നോട് പറഞ്ഞു 1991. അപ്പൊ ഞാൻ മെല്ലെ കാൽക്കുലേറ്റർ എടുത്തിട്ട് മെല്ലെ മൊബൈൽ അങ്ങ് കണക്കാക്കി നോക്കി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഏകദേശം 27 വർഷമായി ഉസ്താദ് ഇവിടെ വന്നിട്ട്. അല്ലാഹു ആ തന്നല് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, അപ്പൊ ഉസ്താദ് ഇവിടേക്ക് വരുമ്പോ ഉസ്താദ് എന്തിനാ എന്നെ ഇത്ര ബഹുമാനിക്കുന്നത്? ഞാൻ വന്നപ്പോ ഇവിടെ നിന്നതാ നേരെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഉളുവെടുത്ത് വന്നപ്പോ പനിയാണെന്ന് പറഞ്ഞപ്പോ തോർത്തു കൊണ്ടുവന്നു. ഞാനിങ്ങനെ ചിന്തിക്കാണ്, ഞാൻ എന്നെ എന്തിനാ ഇത്രയും ബഹുമാനിക്കുന്നത്? കാരണം എന്താണ്, 1991 ഉസ്താദ് ഇവിടെ വന്നതെങ്കിൽ അന്ന് ഈ പാവപ്പെട്ട നൗഫലിന് 5 വയസ്സാണ്. നൗഫലിന് 5 വയസ്സുള്ള സമയത്ത് ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട് ദീനി ദാവത്ത് നടത്താൻ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പുത്തനാശയക്കാരൻ അതേ മരിച്ചാൽ ഇന്നാലില്ലാന്നല്ല പറയൽ, അൽഹംദുലില്ലാന്ന് പറയണോന്ന് ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എത്ര വെളിച്ചമാണുള്ളത്, അപ്പൊ വെളിച്ചമുണ്ടാകണം. അതേ സമയത്ത് നല്ല വെളിച്ചമുള്ള സമയത്ത് കറന്റ് പോയാലോ, കറന്റ് പോയാൽ വല്ലാത്ത പ്രയാസമാണ്, കറന്റ് പോയാൽ വല്ലാത്ത പ്രയാസമാണ്. അപ്പോഴാണ് ഇന്നേറ്റർ ഉണ്ടോ നോക്കുക, ഇന്നേറ്ററിന്റെ ചാർജും കൂടി കഴിഞ്ഞാലോ പിന്നെ കേൾക്കണ്ട. സുബ്ഹാനല്ലാഹ്, ആർക്കാണ് ഇരുട്ടത്തിരിക്കാൻ കഴിയുക, വല്ലാത്ത പ്രയാസം. എന്നാൽ മനുഷ്യ ഇവിടെ കറന്റ് പോയാൽ നിനക്ക് വെളിച്ചം തരാൻ ഇന്നേറ്ററുണ്ട്, അഥവാ കറന്റ് പോയാൽ മൊബൈലിൽ ടോർച്ചിന്റെ സംവിധാനമുണ്ട്, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന എമർജൻസി ലൈറ്റിന്റെ സംവിധാനമുണ്ട്, സ്ട്രോങ് ലൈറ്റിന്റെ സംവിധാനമുണ്ട്. അതേ സമയത്ത് ഖബർ എന്നോടും നിന്നോടും പറയാണ് രണ്ടാമത്തെ കാര്യം, അന ബൈത്തുല്മാ മനുഷ്യ, ഞാൻ ഇരുട്ടിന്റെ ഭൂമിയാണ്, വീടാണ് ഞാൻ ഇരുട്ടിന്റെ വീടാണ്. ആ ഇരുട്ടിന്റെ വീടായ ഖബറിൽ വെളിച്ചമില്ല, ആ ഖബറിൽ വെളിച്ചമില്ല, അവിടെ ഇരുട്ടാണ്, വല്ലാത്ത ഇരുട്ടാണ്. അവിടെ ഇങ്ങനെ ലൈറ്റ് വെക്കാൻ പറ്റൂ? ചോദിക്കട്ടെ, അണ്ടുകുലിൽ എത്ര പേരാ മരിച്ചത്? ഏതെങ്കിലും ഒരു ഖബറിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടോ? വേണ്ട. ഒരു മൊബൈൽ ഖബറിന്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടുണ്ടോ? എന്താ കാരണം? ആവശ്യമുള്ള സമയത്ത് ടോർച്ച് ഓൺ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഖബറാളി ഖബറിൽ കിടക്കുമ്പോ അണ്ടുകുലി ജമാഅത്തുകാർ ആ സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം അതൊന്നും നടക്കാനുള്ളതല്ല. ഖബർ പറയാണ്, ഞാൻ ഇരുട്ടിന്റെ ഭൂമിയാണ്, പക്ഷേ ആ ഇരുട്ടിന്റെ വീടാ ഖബറിൽ വെളിച്ചം വേണോ? ടൈം പാസിന് ഖബറിൽ ഖുർആൻ ഓത്തു വേണോ? അതാണ് ഒന്നാമത്തെ ടിപ്സ്.
ഇനി സെക്കൻഡ് ടിപ്സ് ഏതാണ്? രണ്ടാമത്തെ ടിപ്സ്, അനബൈത്തുൽ ഉൽമതി, ഞാൻ ഇരുട്ടിന്റെ വീടാണ്, വെളിച്ചം അവിടെയില്ല. നിനക്ക് ഖബറിൽ വെളിച്ചം വേണോ? നിന്റെ കബറിൽ നിനക്ക് വെളിച്ചം വേണോ? നീ രാത്രി സമയത്ത് നിസ്കരിച്ചോ, കബറിൽ നല്ല വെളിച്ചം വേണ്ടേ ഉമ്മമാരെ? കബറിൽ നല്ല വെളിച്ചം വേണ്ടേ സഹോദരിമാരെ? ആ കബറിൽ വെളിച്ചം വേണമെങ്കിൽ ഖബർ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് രണ്ടാമത്തെ കാര്യം. ഖബറിൽ വെളിച്ചം വേണമെങ്കിൽ രാത്രി നിസ്കരിക്കല് കൊണ്ട് എനിക്ക് പ്രകാശമുണ്ടാക്കൂ. അപ്പൊ ഖബറിൽ വെളിച്ചം വേണമെങ്കിൽ രാത്രിയിൽ നിസ്കരിക്കണം. അതിനാരാണ് രാത്രിയിൽ നിസ്കരിക്കുക? എന്നെ പോലോത്ത ഒന്നിനും കൊള്ളാത്തവൻ നിസ്കരിക്കൂല. അതേസമയത്ത് നിങ്ങളെപ്പോലെ നല്ല നല്ല മനുഷ്യർ നിസ്കരിക്കും. നിങ്ങളെപ്പോലെയുള്ള നല്ല നല്ല മനുഷ്യർ നിസ്കരിക്കും. എന്നെ പോലോത്ത ഒന്നിനും കൊള്ളാത്തവര് രാത്രി നിസ്കരിക്കൂല. അങ്ങനെയാകരുത്, രാത്രി സമയത്ത് നിസ്കരിക്കണം. ജനങ്ങളെല്ലാരും കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് നിന്നൊരു രണ്ടര കഴുത്ത് നിസ്കരിക്കണേ ഉപ്പമാരെ. താടിരോമങ്ങൾ നരച്ചില്ലയോ? തലയിലെ മുടി നരച്ചില്ലയോ? അത് മരണത്തേക്കുള്ള സൂചനയല്ലേ? എന്നാൽ രാത്രിയിൽ ഒരു രണ്ടര കഴുത്ത് എണീറ്റ് നിസ്കരിച്ചുകൂടയോ? എന്ന ചെറുപ്പക്കാരാ, താടി രോമവും തലമുടിയും നിറച്ചാൽ മാത്രമേ മരിക്കൂ എന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞത്, എത്ര എത്ര മാങ്ങയാണ് അതാ മരത്തിലുണ്ട്, അത് സുബ്ഹാന ജല്ല ജലാലു പഴുത്തിട്ടില്ല, പക്ഷെ വാടിയിട്ടപ്പ തന്നെ നിലത്ത് വീഴുന്ന എത്രത്ര മാങ്ങകളാണ്. അതുപോലെയാണ് ചെറുപ്പക്കാർ പ്രായമാകാതെ തന്നെ മരിക്കൂ എന്നാണ് ഗസാലി ഇമാം പറയുന്നത്. അപ്പൊ ഖബറിൽ നല്ല പ്രകാശം വേണമെങ്കിൽ, വെളിച്ചം വേണമെങ്കിൽ, ആ ഖബറിൽ രാത്രി കിടന്നുറങ്ങുമ്പോ വെളിച്ചം വേണമെങ്കിൽ, അതേ രാത്രി എണീറ്റ് നിസ്കരിച്ചോ. സുബഹിക്ക് ബാങ്ക് ഏകദേശം 5 മണിയാണെങ്കിൽ, ഒരമണിക്കൂറ് മുമ്പ് അലാറം വെക്കണോ? ഒരു 4.5 മണിക്ക് അലാറം വെക്കണോ? എന്നിട്ട് പെട്ടെന്ന് ഉദു എടുക്കണം. എന്നിട്ട് ഒരു 2.5 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി, ഒരു 2.5 റക്അത്ത് ഞാൻ അതാ സുന്നത്ത് നിസ്കാരത്തെ നിസ്കരിക്കുന്നു. അത്ര നിയത്ത് വെച്ചാ മതി. അത് രാത്രിയിലെ നിസ്കാരമാണ്. ആ നിസ്കാരം എല്ലാ രാത്രിയും നീ ചെയ്താൽ നിനക്ക് എന്താ കിട്ടാൻ പോവാ? കിട്ടാൻ പോകുന്നത് നാളെ ഖബറിൽ കിടക്കുമ്പോ വെളിച്ചം കിട്ടും. ഖബറിൽ കിടക്കുമ്പോ വെളിച്ചം കിട്ടണമെങ്കിൽ രാത്രി നിസ്കരിക്കണം. അങ്ങനെയല്ലേ മഹാന്മാർ നിസ്കരിച്ചത്? ഉമ്മമാരെ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചത് അങ്ങനെയാണ്, രാത്രി സമയത്ത് നിസ്കരിച്ചു. ഇനി മൂന്നാമത്തെ, അവ ഇന്നത്തെ വാലിന്റെ സദസ്സുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം, രണ്ട് കാര്യമായി. എന്നാലേ ഈ വാലുകൊണ്ട് ഫലമുള്ളൂ, എന്നാലേ ഈ മൈക്ക് വെച്ച് തന്നതുകൊണ്ട് ഫലമുള്ളൂ, എന്നാലേ നിങ്ങൾ സാധുവാട് എന്റെ മുന്നിൽ വന്നിരുന്നത് കൊണ്ട് ഫലമുള്ളൂ, എന്നാലേ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് പനി പിടിച്ച് സാധുവായ ഞാനിവിടെ വന്നതിൽ ഫലമുള്ളൂ. ഒന്ന്, ഖുർആനോത്താ ഓതാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല, ഒന്നതാണ്. രണ്ടാമത്തത്, സുബഹിക്ക് മുമ്പ് എണീറ്റ് ഒരു 2.5 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് രണ്ടാമത്തെ കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഖബർ ഉപദേശിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഓ മനുഷ്യ, ഞാൻ മണ്ണിന്റെ വീടാണ്. ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ സിദ്ദീഖ് നമ്മോ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ കിടന്നുറങ്ങാൻ റൂമിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് വേറെ സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അള്ളാഹു ആ വീട്ടുകാർക്കും നമുക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്യട്ടെ. സിദ്ദീഖും അതുപോലെ ഇവിടെയുള്ള എല്ലാവരുടെ ബിസിനസ്സുകളിലും ജോലി, അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കാക്ക ഉമ്മാന്റെ സഹോദരൻ ഇപ്പൊ ഗൾഫിൽ പോയി എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ സദസ്സിലുണ്ടായിരുന്നു. അള്ളാഹു അയാളെ യാത്രയിലൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖബർ വിളിച്ചു പറയാണ് മൂന്നാമത്തെ കാര്യം.
ഞാൻ മണ്ണിന്റെ വീടാണ്, മണ്ണിന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീട്ടിലോ, നമ്മുടെ വീട്ടിൽ ഇരിക്കാനും കിടക്കാനും കട്ടിലുണ്ട്. ആ കട്ടിലിന്മേൽ നല്ല വിരിപ്പുണ്ട്, നല്ല ബെഡുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ പുതിയ ആപ്പിളൊക്കെ പുതിയ പെണ്ണിന് പറയേണ്ടതില്ല, നല്ല ബെഡാണ്, എല്ലാവർക്കും നല്ല ബെഡാണ്. കട്ടിലിന്മേൽ നല്ല ബെഡുണ്ട് കിടന്നുറങ്ങാൻ. പക്ഷേ ഖബറ് പറയാണ്, ഞാൻ മണ്ണിന്റെ വീടാണ്, അവിടെ കട്ടിലില്ല, അവിടെ കിടക്കയില്ല, അവിടെ ബെഡ്ഷീറ്റില്ല, അവിടെ ബെഡില്ല. അതുകൊണ്ട് നീ വരുമ്പോ തന്നെ ബെഡ് കൊണ്ടുവരണോ? അപ്പൊ ഏതാണ് ബെഡ്? ബെഡ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ബെഡെടുത്ത് കൊണ്ടുപോയാ മതിയോ? ഖബറിൽ വെക്കാൻ പറ്റോ? പിന്നെ ഏതാണ് ഖബറിൽ വെക്കാൻ പറ്റിയ ബെഡ്? ഏതാണ്? ഫഹ്മിലിൽ ഫിറാസ വഹുവൽ അമലു സാലിഹ്. ഓ മനുഷ്യ, ഖബറിൽ നിനക്ക് കിടക്കാൻ ഉപയോഗിക്കുന്ന ബെഡ് ഏതാണെന്നറിയോ? അത് നീ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മമാണ് കേട്ടോ, നിസ്കാരമാണ് കേട്ടോ, നോമ്പാണ് കേട്ടോ, ഖുർആനോത്താണ് കേട്ടോ. നീ ആഴ്ചയിൽ നടക്കുന്ന ദിക്കറിന്റെ മജ്ലിസിൽ വന്നിട്ടുണ്ടോ? എന്നാൽ അതാണ് കേട്ടോ. ആഴ്ചയിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ടുണ്ടോ? എന്നാൽ അതാണ് കേട്ടോ. മാസത്തിൽ നടക്കുന്ന ഖുത്ബിയത്തിന്റെ സദസ്സിൽ വന്നിട്ടുണ്ടോ? എന്നാൽ അതാണ് കേട്ടോ. അപ്പൊ ഖബറിലുള്ള കിടക്ക, ഖബറിലുള്ള ബെഡ് സ്വാലിഹായ അമലാണ്. ഓ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരവും കളായി പോകരുത്. ഏറ്റവും വലിയ സ്വാലിഹായ അമലേതാണ്? നിസ്കാരമാണ്. പക്ഷെ ഇവിടെ എനിക്കറിയില്ലട്ടോ, അണ്ടുകുളിക്കാരും പരിസരക്കാരൊക്കെ നല്ലവരാണ്. അതേസമയത്ത് നമ്മിൽപ്പെട്ട എത്രയോ പേരുണ്ട്, എല്ലാത്തിനും വലിയ ഉഷാറാണ്, എല്ലാത്തിനും വലിയ ഉഷാറാണ്, എല്ലാത്തിനും മുന്നിലുണ്ടാകൂ. പക്ഷേ നീ ഇന്ന് സുബഹി എത്ര മണിക്കാ നിസ്കരിച്ചതെന്ന് ചോദിച്ചാൽ അവന്റെ മറുപടി 9 മണിയാണ്, അല്ലെങ്കിൽ 10 മണിയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാത്തിലും ഉഷാറുണ്ടായിട്ട് സുബഹി നിസ്കാരം 9 മണിക്ക് നിസ്കരിച്ചാൽ ഫലമുണ്ടോ? ജീവിതത്തിൽ ബറക്കത്ത് കിട്ടണ്ടേ? ജീവിതത്തിൽ ബറക്കത്ത് കിട്ടണമെങ്കിൽ കൃത്യമായും സുബഹി നിസ്കരിക്കണ്ടേ? നിസ്കരിക്കാത്ത മനുഷ്യന് വല്ലാത്ത ആപത്താണ്. അറിയില്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, മൂസാ നബിയേ ഹല്ലി മിൻ തൗബ, മൂസാ നബിയേ എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് തൗബയുണ്ടോ? അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, വമാ ദംബുക, വമാ ദംബുക്കി, എന്താണ് അവിടുത്തെ തെറ്റ്? ജീവിതത്തിൽ ചെയ്ത തെറ്റെന്താണ്? തെറ്റിനല്ലേ തൗബ, എന്താണ് ജീവിതത്തിൽ ചെയ്ത തെറ്റ്? അപ്പൊ പറഞ്ഞു, അതിനപ്പുറത്ത് തമ്പനീമാ, വലിയ തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ചെറിയ തെറ്റൊന്നുമല്ല. ശരിയാണ്, വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ വമാ ദംബുക്കി, എന്താണ് ആ തെറ്റ്? ആ പെണ്ണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വഖദ് സനൈതു, ഞാൻ വ്യഭിചരിച്ചു പോയി. ഓ ഉമ്മമാരെ, വ്യഭിചാരം വലിയ ആഫത്താണ്, വ്യഭിചാരം വലിയ ആഫത്താണ്, അത് വലിയ അപകടകരമാണ്. ഈ ഉമ്മ മൂസാ നബിന്റെ അടുത്ത് വന്ന് പറഞ്ഞ പരാതി, വഖദ് സനൈതു യാ നബി അല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു പോയി. വ്യഭിചാരം വല്ലാത്ത ആഫത്താണ്. ഉമ്മമാരെ, സ്വന്തം ഭർത്താവുണ്ടായിട്ട് മറ്റൊരുത്തന്റെ കൂടെ കിടക്കുന്നത് വ്യഭിചാരമാണ്. സ്വന്തം ഭർത്താവുണ്ടായിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഫോണിൽ സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. സ്വന്തം ഭർത്താവുണ്ടായിട്ട് മറ്റൊരുത്തന്നെ വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഇതിന് സ്വന്തം ഭർത്താവ് ഉണ്ടാകണമെന്നത് കണ്ടീഷൻ അല്ലട്ടോ. ഇനി അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഓ യുവതികളെ,
സഹോദരിമാരെ, അന്യ പുരുഷനോട് മൊബൈലിൽ സംസാരിക്കുന്നത് വ്യഭിചാരമാണ്, അന്യ ചെറുപ്പക്കാരനോട് ചാറ്റിംഗ് നടത്തുന്നത് വ്യഭിചാരമാണ്, അന്യ ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ, അവന്റെ പിക്സ് ഇട്ടാൽ നീ അതിന് നൈസ് പിക് ആണെന്ന് കമന്റ് ഇടുന്നതും വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. ചില ചെറുപ്പക്കാരുണ്ട്, കല്യാണം ഉറപ്പിച്ചിരിക്കും, നിക്കാഹ് നടന്നിരിക്കില്ല, പക്ഷേ അപ്പ തുടങ്ങും ഫോണിൽ സംസാരം. പഴയ ഒരു കാലമുണ്ടായിരുന്നു, അന്ന് പെണ്ണു നോക്കിയിട്ട് ഉറപ്പിച്ചാലോ, പെണ്ണു നോക്കിയിട്ട് ഉറപ്പായാൽ പിന്നെ ഉറപ്പായി എന്നൊരു വിവരം അറിയിക്കാനായി ഉമ്മാന്റെ ഈ ചെറുപ്പക്കാരന്റെ പുതിയാപ്പിളന്റെ ഉമ്മാന്റെ കയ്യിൽ ഒരു മുസല്ലയുണ്ട്, അല്ലെങ്കിൽ ഒരു മുസാഫ് ഉണ്ട്. ആ മുസല്ല ഈ പെണ്ണിന്റെ കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ ആ മുസാഫ് ഈ പെണ്ണിന്റെ കയ്യിൽ കൊടുക്കും. എന്താണ് അതിന്റെ അർത്ഥം? എന്റെ വീട്ടിൽ വരുമ്പോ നിസ്കാരമൊക്കെ പഠിച്ചിട്ട് വന്നാ മതി, എന്റെ വീട്ടിൽ വരുമ്പോ ഖുർആൻ ഓതാൻ പഠിച്ചിട്ട് വന്നാ മതി. ഇന്നോ ഇന്ന് മുസാഫോട് കൊടുക്കൽ എവിടെ? അണ്ടുകുളിയിൽ ഉണ്ടാവട്ടോ, അണ്ടുകുളി നല്ല നാടായത് കൊണ്ടാണ്. അതേസമയത്ത് പല നാട്ടിലും മുസാഫ കൊടുക്കൽ നിർത്തിവെച്ചു, പല നാട്ടിലും മുസല്ല കൊടുക്കൽ നിർത്തിവെച്ചു. അതിന് പകരം എന്താ കൊടുക്കല്? ഇന്ന് കൊടുക്കുന്നത് ഈ സാധനമാണ്. ഇവൻ ഗൾഫിൽ നിന്ന് വരുമ്പോ തന്നെ കൊണ്ടുവരും മൊബൈല്. പെണ്ണു നോക്കിയാൽ അപ്പ തന്നെ ആദ്യം നോക്കി ഉറപ്പായി എന്നറിയിക്കുന്നത് മൊബൈല് കൊടുത്തിട്ടാണ്. ഞാൻ എല്ലാവരോടും പറയട്ടെ, കല്യാണം കഴിക്കാത്ത എത്രയോ ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ട്. ഓ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഒരു അനുജൻ എന്ന നിലക്ക് പറയാണ്, ഒരു ജേട്ടൻ എന്ന നിലക്ക് പറയാണ്, നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് വേണ്ടേ ജേട്ടന്മാരെ, നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് വേണ്ടേ അനുജന്മാര്. എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, എന്റെ സ്വന്തം പെങ്ങന്മാരെ പോലെയാണ് നിങ്ങളെന്ന് കരുതിയിട്ട് പറയാണ്, അതെ നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് വേണ്ടേ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പ് നടന്നാലും നിക്കാഹ് നടന്നിട്ടില്ലേ, എന്നാൽ നിങ്ങൾ ഫോണിൽ സംസാരിക്കരുത്. നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് മൊബൈലിൽ സംസാരിക്കുന്നത് കടുത്ത ഹറാമാണ് കേട്ടോ. അടുത്തൊരു ചെറുപ്പക്കാരൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഫോൺ വിളിക്കണമെന്നില്ല, വാട്സപ്പിലേക്ക് എല്ലാം അയച്ചാ മതി. അങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എന്താ ചോദിക്കണം? ഉസ്താനെ, കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, നിക്കാഹ് നടന്നിട്ടില്ല, അപ്പോ ഞാനൊരു മുസ്ലിയാരോട് മസാല ചോദിച്ചപ്പോ മുസ്ലിയാര് പറഞ്ഞു ഫോണിൽ സംസാരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, ചാറ്റിംഗ് ചെയ്യുന്നതിന് വിരോധമല്ല. ഇന്നാലില്ലായ്മയില്ലേ രാജു? ഞാൻ ചോദിച്ചു ഏത് മുസ്ലിയാരാണത് ചോദിച്ചു. അത് മുസ്ലിയാരാകാൻ തരമില്ല. ഇപ്പോഴും ആ വോയിസ് മെസ്സേജ് എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇമാം പറഞ്ഞു, ഉസ്താദേ എന്നാ പിന്നെ ഉസ്താദിന്റെ ഒരു വോയിസ് മെസ്സേജ് അയക്കോ, സംസാരിക്കാനും പാടില്ല, വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്യാനും പാടില്ല, എന്നൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കോ ഉസ്താദ്, വോയിസ് മെസ്സേജ്. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യം എനിക്കില്ല, ഞാൻ എവിടെയെങ്കിലും വാലിന് അവസരം കിട്ടിയാൽ ഞാൻ എവിടെ നിന്ന് പറയാം. എന്നിട്ട് നീ അത് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ മുസ്ലിം ആരെ എത്തിച്ചു കൊടുത്താ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്നാ പിന്നെ മൊബൈലിൽ സംസാരിക്കുന്നതിനേക്കാളും വലിയ സുഖാണല്ലോ ചാറ്റിംഗ്. ചാറ്റിംഗിലൂടെ എല്ലാം നടക്കില്ലേ? കുട്ടികളാകുന്നില്ല എന്ന് മാത്രമല്ല ഉള്ളൂ, ബാക്കി എല്ലാം ചാറ്റിംഗിലൂടെ നടക്കുന്നില്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു, ഇങ്ങനെ ഒരു മസല ഇസ്ലാമിലില്ല. അപ്പൊ ഒരിക്കലും അത്തരത്തിലുള്ള വ്യഭിചാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ പോകരുത്. ഓ ഇസ്ലാമിൽ എല്ലാത്തിനും നിയമമുണ്ട്. ഞാൻ പുരുഷന്മാരോട് പറയട്ടെ, ചില പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് സ്വഭാവം? ചില വീടുകളിൽ അങ്ങ് കയറും, അണ്ടുകുലിയിൽ ഇല്ലട്ടോ, മൂടികര പരിസരങ്ങളിൽ ഒന്നും ഇല്ലട്ടോ, കാരണം ഇതൊക്കെ നല്ല നാടാണ്, അല്ലാഹു ആ തനിമ നിലനിർത്തി തരട്ടെ. ചില സ്ഥലങ്ങളിൽ എന്താണ്, ചില പുരുഷന്മാരതാ അപ്പുറത്തെ വീട്ടിൽ അങ്ങ് കയറും, വീട്ടിൽ അങ്ങ് കയറിയിട്ട് ഒറ്റപ്പോക്കാണ് എങ്ങോട്ടാ പോകുന്നത്, അങ്ങേ അറ്റത്തേക്ക് കിച്ചണിലേക്ക് വിളിക്കുന്നത് എന്താണ്, താത്താന്ന് വിളിച്ചിട്ടാ പോകല്. താത്താന്ന് പറഞ്ഞാൽ താത്താന്നല്ലാതെ അർത്ഥം വീട്ടിലെ പെണ്ണിനെ വിളിച്ചിട്ടാ പോണത്, താത്താന്ന് വിളിച്ചിട്ട് പോവാണ്. ഏത് താത്തയാണത്? ഞാൻ എന്റെ സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, അങ്ങനെ പോകാൻ പാടില്ല, അത് തെറ്റാണ്, അത് കടുത്ത തെറ്റാണ്. എന്താ കാരണം? ആ വീട്ടിന്റെ ഉള്ളിലെ സ്ത്രീകൾ അവർ ചിലപ്പോ അവിടെ മീൻ മുറിക്കുന്നുണ്ടാകും. ആ മീൻ മുറിക്കുന്ന സമയത്ത് ചിലപ്പോ കൈ ഇവിടെ വരെ മടക്കിയിരിക്കും. ഈ കൈയിന്റെ ഭാഗം നിനക്ക് കാണാൻ പാടില്ല, ഹറാമാണ്.
അന്യപുരുഷന്റെ മുന്നിൽ ഔറത്താണ് പെണ്ണിന്റെ ഈ ഭാഗം. അവ നീ അവിടെ അറിയാതെ പോയി പോയാൽ ചിലപ്പോ അവൾ ആ ഭാഗം നോക്കി പോകൂ, പാടില്ല. അതുകൊണ്ടല്ലേ ഖുർആനിൽ ഒരായത്തുണ്ട്, ഖുർആനിൽ ഒരായത്തൊന്നല്ലോ ഒരുപാട് ആയത്തുണ്ട്, കൂട്ടത്തിൽ ഒരായത്താണ് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ. അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തോതിയായത്, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടല്ലാത്ത മറ്റു വീടുകളിൽ നിങ്ങൾ കയറുമ്പോ നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനിസു, നിങ്ങളതാ വീട്ടുകാരോട് സമ്മതം ചോദിക്കണം. വതുസല്ലിമു അലാ അഹ്ലിഹാ, ആ വീട്ടുകാർക്ക് സലാം പറയണം. സമ്മതം ചോദിക്കാതെ സലാം പറയാതെ ഉള്ളിലേക്ക് പോകരുത്. ഇന്ന് സമ്മതം ചോദിക്കുന്നതിന്റെ ഭാഗമാണ് ബെല്ലടിക്ക. ബെല്ലടിക്കൽ സമ്മതം ചോദിക്കുന്ന ഭാഗമാണല്ലോ. ബെല്ലടിച്ചാൽ അവിടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് വാതിൽ തുറന്നു തരും. അങ്ങനെ സമ്മതം ചോദിക്കണം, എന്നിട്ട് വീട്ടുകാർക്ക് സലാം പറയണം. അങ്ങനെയല്ലാതെ പോകരുത്. ദാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ട്ടോ. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർക്കാൻ വേണ്ടി അതാണ് നിങ്ങൾക്ക് നല്ലത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഖുർആൻ പറയാണ്, ഫൈലം തജിദു ഫീഹാ അഹദാ, ആ വീട്ടിൽ ഒരാളും ഇല്ലാതെ കണ്ടാൽ നിങ്ങൾ ബെല്ലടിച്ചു, ആരും വന്നിട്ട് വാതിൽ തുറന്നു തരുന്നത് കാണുന്നില്ല, എന്നാ പിന്നെ വീണ്ടും അപ്പുറത്തെ ജനലിൽ പോയിട്ട് ഇങ്ങനെ നോക്കുക, ആരെങ്കിലും ഉണ്ടോ. പിന്നെ വീണ്ടും വീട്ടിന്റെ അപ്പുറത്ത് പുറം ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് നോക്കുക, ആരെങ്കിലും ഉണ്ടോ. അതിനൊന്നും നിക്കണ്ട പിന്നെയോ. ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅദന ലകും, സമ്മതം കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ പ്രവേശിക്കരുത്. ഇനി വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വന്നു, വയം കീലലക്കും ഉർജു ഫർജു, പൊയ്ക്കോളൂ, ആജി ആരിവിടെ ഇല്ല, അയാൾ ഇവിടെ ഇല്ല, അയാൾ പനിക്ക് പോയിരിക്കാണ് പിന്നെ വരും എന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടിയാൽ, ആ അയാൾ പൊറയിലില്ലേ, എന്നാൽ അതന്നെയാണ് വേണ്ടത്, അയാൾ പൊറയിലില്ല, ഉണ്ടാകാൻ പാടില്ല, അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറുകയല്ല വേണ്ടത്. നിങ്ങൾ അവിടെ നിന്നും മടങ്ങി അങ്ങ് പോകണോ, പിന്നെ ആ വീട്ടിൽ കയറാൻ പാടില്ല. വല്ലാഹു ബിമാ തഅമലൂന അലീം, വാസ്കാലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വല്ലാഹു ബിമാ തഅമലൂന അലീം, കാരണം നിങ്ങളുടെ സർവ പ്രവർത്തനങ്ങളും അല്ലാഹ് അറിയുന്നുണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരന്മാരെ, അന്യരുടെ വീട്ടിലങ്ങ് കയറുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കേണ്ട നിയമങ്ങളുണ്ട്. ഇനി ഞാൻ ഉമ്മമാരോട് പറയട്ടെ, ഓ ഉമ്മമാരെ, നിങ്ങളെ സംസാരം അങ്ങനെ വേണം, നിങ്ങളുടെ പെരുമാറ്റം അങ്ങനെ വേണം. ഖുർആൻ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് നടന്നിട്ട് പോകുമ്പോ കാലിന്റെ ഗജ്ജയുടെ സൗണ്ട് കേൾക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, കാലിന്റെ ഗജ്ജയുടെ സൗണ്ട് കേൾക്കാൻ പാടില്ല. അത് കേട്ടാൽ പുരുഷന്റെ മനസ്സിൽ തെറ്റായ ചിന്ത വരും, അതുകൊണ്ടത് കേൾക്കാൻ പാടില്ല. ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തത് ഖുർആൻ പറയാണ്, ഓ ഉമ്മമാരെ, നിങ്ങളോട് ഖുർആൻ പറയാണ്, അന്യ പുരുഷന്മാരോട് നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളെ മുഖം തുറന്ന് വെച്ചിട്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്, ഞാനൊരു സ്ഥലത്ത് വാദന പോയി, സ്ഥലത്തിന്റെ പേര് പറയില്ല കേട്ടോ, ഒരു സ്ഥലത്ത് വാദന പോയി, വാദന പോയപ്പോ സുബ്ഹാന ജല്ല ജലാലു കുറച്ച് കൂട്ടുവോ, കുറച്ച് ശബ്ദം കൂട്ടു. ഞാനൊരു സ്ഥലത്ത് വാദന പോയപ്പോ, നല്ല മൈക്കട്ടോ, നല്ല മൈക്കാണ്, നല്ല മൈക്കാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമുക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെയാണ്, ബർക്കത്തിന് ദ്വാരക്കുന്നതിന് വിരോധമൊന്നുമില്ല, പാവം പൊറക്കാൻ പാടില്ല, പൊറക്കണമെന്ന് പറഞ്ഞൊരു ദ്വാരക്കരുത് മാത്രം. ആ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഞാനൊരു സ്ഥലത്ത് വാദന പോയി, വാല് കഴിഞ്ഞ് ഭക്ഷണം വയ്ക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി, സുബ്ഹാന ജല്ല ജലാല, വീട്ടിൽ കയറി നോക്കുമ്പോ സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെണ്ണ് വന്നിരിക്ക വീട്ടിന്റെ അയാളെ ഭാര്യ. ഇന്നാലില്ല, ഇങ്ങനെ ഉണ്ടോ ഒരു ദീന്? ഞാൻ അവിടുന്ന് തലയങ്ങ് താഴ്ത്തി വെച്ചു, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് ഞാനതാ വീട്ടിലങ്ങ് ഞാനതാ വണ്ടിയിലങ്ങ് കയറുമ്പോ ആ വീട്ടുകാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊക്കെ നല്ല റാഹത്തായി ഇഷ്ടപ്പെട്ടു, പക്ഷേ അള്ളാഹിന്റെ ദീനിന്റെ ഒരു നിയമം പറയട്ടെ, എന്റെ ഒരു ജേഷ്ഠൻ എന്ന നിലക്കാ നിങ്ങളോട് പറയുന്നത്, ഇനി അടുത്ത് ഒരു സ്ഥലത്തും അന്യ പുരുഷന്മാരുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഭാര്യനെ കൊണ്ട് നിങ്ങൾ സപ്ലൈ ചെയ്യിപ്പിക്കരുത്, നിങ്ങൾ തന്നെ ചെയ്തോളണോ. കാരണം എന്താണ്, അന്യ പുരുഷനോട് അന്യ സ്ത്രീ സംസാരിക്കുമ്പോൾ മറ വേണോ,
അന്യ പുരുഷൻ അന്യ പെണ്ണിനോട് സംസാരിക്കുമ്പോഴും മറ വേണോ? ചില നാട്ടിലൊരു സ്വഭാവം ഉണ്ടട്ടോ, അണ്ടുകുളിയിലില്ല, ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണത്? ഒരു പുരുഷൻ മരിച്ചാൽ നാട്ടിലെ എല്ലാ സ്ത്രീകളും ആ പുരുഷന്റെ മയ്യത്ത് കാണാൻ വേണ്ടി പോകും. ഇവിടെ ഉണ്ടാവൂല എന്നാ ഞാൻ മനസ്സിലാക്കുക. ഉമ്മമാരെ, അന്യ പുരുഷനാണ് മരിച്ചതെങ്കിൽ ആ മയ്യത്ത് കാണാൻ പോകാൻ പാടില്ല, തെറ്റാണ്. ഞാൻ ഒരു ഉമ്മാനോട് ഈ മസാല പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞ മറുപടി എന്തറിയോ? ഉസ്താദെ, എന്നും നമ്മുടെ വീട്ടില് മീന് കൊണ്ടുവരുന്ന ആളാണ് അയാള്. അയാള് മരിച്ചാൽ പിന്നെ ഞാൻ അയാളെ കണ്ടില്ലെങ്കിൽ ഞാൻ അയാളോട് നന്ദിയുള്ള പെണ്ണാകണ്ടേ? ഞാൻ പറഞ്ഞു, അയാളോട് നന്ദി ഉണ്ടാകുമ്പോ അള്ളാഹനോട് നന്ദി ഇല്ലാതെയാകും, അതാ ഉണ്ടാവുക. അങ്ങനെ ആകരുതല്ലോ. ജനങ്ങളോട് നന്ദി കാണിക്കുമ്പോ അള്ളാഹനോട് നന്ദി ഇല്ലാത്തവനാകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹനോട് നന്ദി ഉണ്ടാകുന്നതിന്റെ ഭാഗമാണ് അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്ത് ചില ഉമ്മമാർ വല്ലാത്ത കുഴപ്പമുണ്ടാക്കും. അവിടെ എന്തെങ്കിലും ചിലപ്പോ ഒരു ഉസ്താദ് ഉണ്ടാവും, ആ ഉസ്താദ് മസാല പറയും, പെണ്ണിമകാർക്കും മയ്യത്ത് നോക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോ, ഇയാൾ ഒരു മൊയ്ലിയൻ, നമ്മളെ നാട്ടിൽ ഇതിനു മുമ്പ് വേറെ മൊയ്ലിയന്മാരും വന്നിട്ടില്ലേ, ഇയാൾ എവിടുന്നാണ് പഠിച്ചത്, ആരാത് പറയണത്? പറയണത് നിസ്കരിക്കുന്ന മുസ്ലിനെ ചവിട്ടിയാൽ പറ്റുമോ പറ്റൂലേ എന്ന് അറിയാത്ത ഉമ്മ. അതിന് അങ്ങനെ ചോദിക്കില്ല, ചില മസാല ചോദിക്കും, ഉസ്താദ് നിസ്കരിക്കണ മുസ്ലിനെ ചവിട്ടാ ഉസ്താദ്, അതുപോലും അറിയാത്ത ഉമ്മയാണ് ഈ മസാല പറയണത്. പാടില്ല, അത് തടുത്ത തെറ്റാണ്, ഹറാമാണ്. ഉമ്മമാരെ, അതേ ജീവിച്ചിരിപ്പുള്ള പുരുഷന്മാരോട് സംസാരിക്കുമ്പോ മറ വേണം. അതുകൊണ്ടല്ലേ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ ആ മഹദി പറയാണ്. എന്താണ് പറയുന്നത്? ആ മഹദി അവരുകൾ എത്ര നിസ്കരിച്ചവരാണ്. നിസ്കരിച്ച് നിസ്കരിച്ച് ഏതുവരെ എന്നറിയോ? സുജൂദിൽ കിടക്കുമ്പോ, സുജൂദിനാകുമ്പോ മഹദി എവിടുന്ന് കരയുകയാണ്. സുജൂദിലങ്ങുണ്ടാകുമ്പോ അറിയാതെ അള്ളാനെ ഓർത്ത് സ്വർഗത്തെ ചിന്തിച്ച് നരകത്തെ ഓർത്ത് സുജൂദിൽ വല്ലാതെ കരയുകയാണ്, കരയുകയാണ്. ആ കരച്ചിലങ്ങ് കരഞ്ഞിട്ട് മഹദിയുടെ മുഖമക്കനെ എങ്ങ് നനഞ്ഞു പോയി എന്ന് മാത്രമല്ല, ആ സുജൂദ് ചെയ്ത സ്ഥലമുണ്ടല്ലോ അത് മുഴുവനും നനഞ്ഞു പോയി. ഉമ്മമാരെ, നിങ്ങൾ അനുകരിക്കേണ്ടത് ഏതെങ്കിലും ഒരു സിനിമാ നടിയല്ല, ഏതെങ്കിലും ഒരു സിനിമാ നടിയല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, സുബ്ഹാനല്ലാഹ്. കേരളത്തിൽ ഇവിടെ അല്ലട്ടോ, കേരളത്തിലൊരു പ്രായം ചെന്ന ഒരു മാമ, ആ മാമയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ്. ആ മാമ എന്താ പറയുന്നതെന്നറിയോ? കേരളത്തിൽ ഒരു വലിയ സിനിമാ നടനുണ്ട്, അവന് കുറച്ച് സമയം വരെ ജയിലിൽ അടക്കപ്പെട്ടിരുന്നു. ഇപ്പൊ അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഇതൊരു ദിക്കറിന്റെ സദസ്സായതുകൊണ്ട് അവന്റെ പേര് പറഞ്ഞിട്ടൊരു വറക്കത്ത് വേണ്ടട്ടോ. അപ്പൊ അവൻ എങ്ങ് പുറത്തു വന്നപ്പോ ഈ ഉമ്മാക്ക് വലിയ സന്തോഷമാണ്. ഈ ഉമ്മ എന്താ പറയണെന്നറിയോ? എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി, കാരണം ഞാൻ അവന്റെ പടം കാണാതെ അവന്റെ സിനിമ കാണാതെ ഉറങ്ങുന്നൊരു രാത്രിയില്ല. അവന്റെ സിനിമ കാണാതെ ഞാൻ കിടന്നുറങ്ങാൻ എനിക്ക് ഉറക്കം വരില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. എന്നിട്ട് ഈ മാമ പറയാണ്, ഞാൻ എത്രയാ അള്ളാഹനോട് ദുആ ചെയ്തത് ഓനെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി ജയിലിൽ നിന്ന്. ഇപ്പൊ അള്ളാഹു തആല എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, എന്തൊരു അത്ഭുതമാ, സുബ്ഹാനല്ലാഹ്, ലോകം എവിടെ എത്തി. തലയിൽ തട്ടമിട്ടൊരു പ്രായം ചെന്ന മുസ്ലിമത്തായ മാമയാ പറയണത്. സുബ്ഹാനല്ലാഹ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇമ്മ എന്താ പറയണെന്നറിയോ? ഈ ഉമ്മ പറയാണ്, എനിക്ക് ഒരു ആൺകുട്ടിയെ ഉള്ളൂ, ആ ആൺകുട്ടി കഴിഞ്ഞാ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവനോടാണ്. എനിക്ക് എല്ലാരേക്കാളും രണ്ടാമതായി സ്നേഹം ഇവനോടാണ്. മാത്രമല്ല, ഞാൻ ഇവന്റെ സിനിമ കാണുന്നു ശരിയാണ്, പക്ഷെ ഇവനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഒരേ ഒരാഗ്രഹമാണ്, സാധുവായ എന്റെ ആഗ്രഹം മരിക്കുന്ന മുമ്പ് കെലിമ ചൊല്ലിട്ട് മരിക്കണമെന്നാണ്. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെയല്ലേ? ഈ മാമ പറയാണ്, എന്റെ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പായി അവനെ ഒന്ന് നേരിട്ട് കാണണോ. അത് മാത്രമാണോ, നേരിട്ട് കണ്ടാ പോരാ, അവന്റെ നെറ്റിത്തടത്തേക്ക് ഒരു ഉമ്മ വെക്കണം. ഉമ്മ എന്ന് പറഞ്ഞാല് കിസ്സാണ്, ചുംബനയാണ്. അപ്പൊ അവന്റെ നെറ്റിത്തടത്തേക്ക് ഒരു ചുംബനം വെക്കണോ, അല്ലാതെ ഞാൻ മരിക്കാൻ പാടില്ല. ഓ ഉമ്മമാരെ, അതുപോലെയുള്ള ഉമ്മമാരൊന്നും ഇവിടെ ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇല്ലേ,
എന്നാലും ഇല്ലേ സിനിമ നോക്കിയിട്ട് കരയുന്നത്ര ഉമ്മമാരുണ്ട്. സർവ ഉമ്മമാരോട് ഞാൻ പറയാണ്, സിനിമ കാണുന്ന വീടാണോ പുരുഷന്മാരെ നിങ്ങളെ വീട്ടിൽ പറക്കത്തില്ല. ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, സിനിമ കാണുന്ന വീട്ടിൽ പറക്കത്തില്ല, കാണരുത്. സിനിമ കാണുന്നത് തെറ്റാണ്, അറാമാണ്, പറക്കത്തില്ലാത്ത പ്രവർത്തനമാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവാണ്, സിനിമ കണ്ടിട്ട് കരയുന്ന എത്ര ഉമ്മമാരാ ഉള്ളത്. സുബ്ഹാനല്ലാഹ്, ആക്സിഡന്റ് ആയി. എവിടെ? സ്വന്തം ഭർത്താവിന് ആക്സിഡന്റ് ആയാൽ ചിലപ്പോ അത്ര കരയില്ല. സിനിമയിൽ താൽക്കാലം ഒരു സാങ്കല്പികമായ ഒരു കഥയാണ്. ആ ആക്സിഡന്റിന്റെ രംഗമങ്ങ് കാണുമ്പോ വല്ലാത്ത കരച്ചിലാണ്. അങ്ങനെയാകരുത്, അത് കടുത്ത തെറ്റാണ്. സിനിമ കാണുമ്പോ കരഞ്ഞതല്ല ആ മഹദി കരഞ്ഞത്, സുജൂദിലാകുമ്പോഴാണ്. ചോദിക്കട്ടെ, എത്ര ഉമ്മമാരാ സുജൂദിൽ കരഞ്ഞത്? സിനിമ കാണുമ്പോ കരഞ്ഞ എത്ര ഉമ്മമാരാ സുജൂദിൽ കിടന്നപ്പോ കരഞ്ഞത്? ഇല്ല, കരച്ചിൽ വരുന്നില്ല. ആ റാബിയത്തുല്ലദവിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ കാണാം, ആ മഹദി ഉമ്മമാരെ അടുക്കളയിൽ പണിയെടുക്കുമ്പോ, കിച്ചൺ റൂമിൽ പണിയെടുക്കുമ്പോ മഹദിയുടെ മുന്നിൽ ഒരു വസ്തുണ്ട്. അതെന്താണ് ഞാൻ പിന്നെ പറയാം, നമ്മുടെ ഉമ്മമാരുടെ മുന്നിൽ ഒരു വസ്തുണ്ട്. ഏതാണ്? മൊബൈലാണ്. പഴയ കാലത്ത് കിച്ചൺ റൂമില് അടുക്കളയില് ഒരു ചുയിൻ ചുയി സോണ്ടേ കേൾക്കാതെ, ഒരു ഒറ്റ ചുയിൻ ചുയി സോണ്ടേ കേൾക്കാറുണ്ടായത് പഴയ കാലത്ത്. ഏതാത്? അത് കാവലിന്റെ മേലെ വെച്ചുണ്ടാക്കുന്ന ദോശ. ആ ചുയിൻ ചുയി മാത്രമാണ് അപ്പൊ കേൾക്കാറ്. അതേസമയത്ത് ഇന്ന് രണ്ട് ചുയിൻ ചുയ്യാണ് കേൾക്കുക. ഒന്ന് കാവലിന്റെ മേലുണ്ടാക്കുന്ന ദോശന്റെ ചുയിൻ ചുയി വേറെ, ഇപ്പുറത്ത് വാട്സപ്പിന്റെ ചുയിൻ ചുയി വേറെ. ഇതിപ്പോ രണ്ട് ഭാഗത്തിനെ കാണാൻ. എന്താ കാരണം? കാരണം അടുക്കളയില് ഉമ്മ പണിയെടുക്കുമ്പോ ഉമ്മക്ക് ടൈം വേസ്റ്റ് ആകാൻ പാടില്ല. ഓ, ടൈം വേസ്റ്റ് ആകാതിരിക്കണമെങ്കിൽ ഉമ്മമാരെ ഒന്ന് ഖുർആൻ ഓതിക്കൂടെ, ഫാത്തിഹ ഓതിക്കൂടെ? ഫാത്തിഹ കാണാതെ അറിയില്ലേ? ഒരു ഖുർആൻ മൊത്തം ഓതിയ കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമുക്ക് മൂന്ന് കുല്ലല്ലാഹു ഒന്നിച്ചുമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം يلد ولم يولد ولم يكن له كفوا احد. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് എൻ്റെ കൂടെ ആരെല്ലാം പൂർണ്ണമായി ഓതിയോ, ഖുർആൻ, ഒരു ഖുർആൻ മൊത്തം ഓതിയ കൂലി അല്ലാഹു നമുക്ക് തന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ചില ആളുകൾക്ക് വല്ലാത്തൊരു സങ്കടം, ഉസ്താദേ നക്ക് 30 ജുസൂ ഖുർആൻ ഓതുകൊണ്ടാവില്ല ഉസ്താദേ, നക്ക് അക്ഷര കുർത്തയില്ല ഉസ്താദേ, വല്ലാത്ത പരാതി. ഞാൻ അത്തരക്കാരോട് പറയട്ടെ, ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു മൂന്ന് കുലുഹോല്ലാവായത് ഓതിക്കോ. അത് പണ്ട് മദ്രസയിൽ ഓതിയ കാണാതെ പഠിച്ച് ഓർമ്മ ഉണ്ടാവും. ഒരു മൂന്ന് കുലുഹോല്ലാവായത് ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ കൂലി ഉണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ ഇതും കേട്ടിട്ട് ഒരാൾ എന്ത് ചെയ്തു അറിയോ? അയാൾ ഖുർആന് ഖത്തം ഓതാൻ വേണ്ടി നേർച്ച ആക്കിയിരുന്നു. ഖുർആന് ഖത്തം ഓതാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു. ഈ വയലും കേട്ടിട്ട് ഒരാൾ എന്ത് ചെയ്തു അറിയോ? വയലും കേട്ടിട്ട് ഒരാൾ എന്ത് ചെയ്തു? പിറ്റേന്ന് പോയിട്ട് മൂന്ന് കുലുഹോല്ലാവായത് ഓതി. ഓതിയിട്ട് പള്ളിയിലെ ഉസ്താദിനടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാന് ഇന്നലെ രാത്രി പിന്നെ ഖുർആൻ മൊത്തം ഖത്തം തീർക്കാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു, ഞാനത് ഇന്ന് ഓതി തീർത്തു, ഉസ്താദ് ഒന്ന് ദുആ ചെയ്ത് തരണോ, ഇന്നത്തെ സലാത്തിൽ ഉസ്താദ് ഒന്ന് ദുആ തരണം. അപ്പോ ഉസ്താദിന് വല്ലാത്തൊരു അത്ഭുതം. ഉസ്താദ് തായന്ന് മുകളിലൊരു അവനെ നോക്കി, നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്തൊരു അത്ഭുത, നീ തെറ്റിട്ടാണോ പറഞ്ഞത്? അതല്ല, ഖുർആൻ മൊത്തം ഓതി എന്നാണോ പറഞ്ഞത്? ഖുർആൻ മൊത്തം ഓതി, അതെങ്ങനെ ഓതല്? നിന്നെ കൊണ്ട് ഓതാൻ കഴിയോ അങ്ങനെ? അല്ല ഉസ്താദേ, മൂന്ന് കുലുഹോല്ലാവായത് ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ കൂലി കിട്ടിയില്ലേ? അപ്പൊ ഞാൻ നേർച്ചയാക്കിയിരുന്നു ഖുർആൻ മൊത്തം ഓതാൻ വേണ്ടിട്ട്, അപ്പൊ മൂന്ന് കുലുഹോല്ലാവായത് ഓതിയത് കൊണ്ട് ഖുർആൻ മൊത്തം ഓതിയ കൂലി കിട്ടിയില്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, അത് ഓതി എന്നല്ല, ഓതിയ കൂലി കിട്ടല. ഓതലൊന്ന് വേറെ, ഓതിയ കൂലി കിട്ടലൊന്ന് വേറെ. അങ്ങനെ ഞാൻ നിങ്ങളോട് പറട്ടെ, ഹജ്ജിന് പോയ ഇറങ്ങ കൈ പൊക്കും. ബിസ്മില്ല, ഹജ്ജിന് പോയ ഇറങ്ങ കൈ പൊക്കും. ഒറ്റ ഒന്ന് കൈ പൊക്കുന്നില്ല, എന്തൊരു കഷ്ടറബേ. ഹജ്ജിന് പോയവർ കൈ പൊക്കൂന്ന്,
ഒന്ന് ഒന്നും ബാത്തിലാവില്ല കൈ ബുക്ക് രണ്ട് രണ്ടാളേ ഉള്ളൂ ആയിക്കോട്ടെ അല്ലാ മൂന്ന് നമ്മുടെ ആജിയാർ പ്രസിഡന്റ് അല്ലാഹു ഖബൂൽ ഉസ്താദ് നാല് നാല് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്കൊക്കെ അതിനെ തൗഫീഖ് ചെയ്യട്ടെ അഞ്ച് ഹജ്ജിന് പോയവരെ ഹജ്ജുകളൊക്കെ അല്ലാഹു മഖ്ബൂലും മബ്റൂറാക്കി തരട്ടെ ഹജ്ജിന് പോകാത്തവർക്ക് ഒരു പ്രയാസം വേണ്ട ഇന്ന് മുതൽ തുടങ്ങിക്കോ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്ത കൂലി അല്ലാഹു തരും മുഹമ്മദുർ റസൂലുള്ളാഹി ഒന്ന് ചെയ്യോ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യോ ചെയ്യോ ഇൻഷാല്ലാ അല്ലേ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇത് ഒരു പ്രാവശ്യം മതി തസ്ബീഹിന്റെ മാനടുത്ത് നൂറ് പ്രാവശ്യം ചൊല്ലുന്നില്ല ഒറ്റ പ്രാവശ്യം രാത്രി കിടന്നു പറഞ്ഞ സമയത്ത് ഈ ദിക്റ ചൊല്ലിയാൽ ഒരു ഹജ്ജും ഒരു ഉംറ പ്രതിഫലം വന്നു തരുമെന്ന് പറയുന്നത് കളസയല്ല മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആയിഷ എന്നും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഖുർആൻ മൊത്തം ഓതി ഇട്ട് കിടക്കണം രണ്ട് എല്ലാ അമ്പിയാക്കളെ പൊരുത്തം വാങ്ങിയിട്ട് കിടക്കണം മൂന്ന് എല്ലാ മുഅ്മിനീങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് കിടക്കണം നാല് എല്ലാ ദിവസവും ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തിട്ട് കിടക്കണം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു പൊന്നാര തങ്ങളെ എങ്ങനെയാ എന്നെ കൊണ്ട് ഇത് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയ കാരണം ഖുർആൻ മൊത്തം ഓതി തീർക്കണ്ടേ എല്ലാ രാത്രിയും എങ്ങനെ ഞാൻ ഓതി തീർക്കല് പിന്നെ എല്ലാ രാത്രിയും ഹജ്ജ് ഉംറ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങല് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിനെ വിഷമിക്കണ്ട മൂന്ന് ഖുൽഹു അല്ലാഹു വഅദ ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ കൂലിയാണ് ഞാനും നീയും എന്ത് ചെയ്യണോ രാത്രി ഉറങ്ങുന്ന സമയത്ത് മൂന്ന് ഖുൽഹു അല്ലാഹു വഅദ ഓതിയിട്ട് ഉറങ്ങണം ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ കൂലി കൂലി കിട്ടി അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി സർവ അമ്പിയാക്കളുടെ പൊരുത്തം വേണമെങ്കിൽ എന്ത് ചെയ്യണം ആയിഷ എന്റെ മേലും മുൻഗാമികളായ മഹാന്മാരെ പേരിൽ സ്വലാത്തു ചൊല്ലണോ ഹബീബായ തങ്ങളെ പേരിലും മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളില്ലേ അവരെ പേരിൽ സ്വലാത്തങ്ങ് ചൊല്ലിയാൽ അമ്പിയാക്കളുടെ പൊരുത്തം കിട്ടി ഇനി മൂന്നാമത്തത് മോമിനീങ്ങളുടെ പൊരുത്തം കിട്ടാൽ എങ്ങനെയാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് മോമിനീങ്ങൾക്ക് വേണ്ടി ദുആയി ചെയ്യണോ അതിന് കുറച്ച് മനസ്സ് വിശാലം വേണം മോമിനീങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല സർവ ഹണ്ടുപുളിക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം സർവ മൂടികരക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ റബ്ബേ എന്നാ ഹണ്ടുകുളിൽ ഓണുണ്ടല്ലോ മുഹമ്മദ് ഓന്റെ കച്ചവടമെല്ലാം നീ ബാത്തിലാക്കണേ റബ്ബേ അങ്ങനല്ല അല്ലാഹുവേ എന്റെയും ഹണ്ടുകുളിയിൽ ആരെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ടോ എല്ലാവരെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ അങ്ങനെ സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ സർവ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ എല്ലാ മുഅ്മിനീങ്ങളെ പൊരുത്തം നിനക്ക് കിട്ടി അതിന് കുറച്ച് മനസ്സ് വിശാലം വേണം ഇത് കറണ്ട് പോയാൽ ആദ്യം നോക്കൽ തന്നെ വലത്തോട്ട് പിന്നെ നോക്കൽ തന്നെ ഇടത്തോട്ട് അങ്ങനത്തെ മനസ്സാണ് എന്റെ മനസ്സിട്ടോ നിങ്ങളുടെ മനസ്സല്ല അങ്ങനല്ലേ കറണ്ട് പോയാൽ അങ്ങനല്ലേ ചെയ്യാം കറണ്ട് പോയാൽ ആദ്യം എങ്ങോട്ടാ നോക്കാം കറണ്ട് പോയാൽ ആദ്യം നോക്കുന്ന വലത്തോട്ടേക്കാ എന്താ വലത്തോട്ട് നോക്കാൻ കാരണം എന്റെ വീട്ടിൽ കറണ്ട് പോയി അവന്റെ വീട്ടിൽ കറണ്ട് പോയോ ഇല്ലേ എന്റെ വീട്ടിൽ ഏതായാലും കറണ്ട് പോയി അവന്റെ വീട്ടിൽ കറണ്ട് പോയോ ഇല്ലേ ഇവരെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുണ്ടല്ലോ ഒരു വീട് നോക്കട്ടെ ഇവിടെ കറണ്ട് പോയോ ഇല്ലേ ഓ അവിടെ എങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ എന്തടി അങ്ങനെ അവിടെ കറണ്ട് ഇല്ലല്ലോ ഇവിടെ എന്താ കറണ്ട് ഇല്ലാത്തേ അതാ ഇവന്റെ കറണ്ട് പോയതല്ല പ്രശ്നവും അപ്പുറത്ത് കറണ്ട് ഉള്ളതാ പ്രശ്നവും അങ്ങനെയാകരുത് വിശാലമായ മനസ്സ് വേണോ അപ്പൊ പിന്നെ വീണ്ടും പറയാണ് ഐഷ ബിബിയോട് ഐഷ എല്ലാ ദിവസവും ഹജ്ജ് ഉംറ ചെയ്ത കൂലി കിട്ടണമെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അതങ്ങ് ചൊല്ലിയാൽ എല്ലാ ദിവസവും ഹജ്ജ് ഉംറ ചെയ്ത കൂലി കിട്ടും ഇരിക്കട്ടെ ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ് പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ
ആ മഹദി മുന്നിൽ ഒരു വസ്തു വെക്കാറുണ്ട്, അതാണ് വിഷയം. അവിടുന്ന് കുറച്ചും കൂടി ട്രാക്ക് മാറിയിട്ട് കുറെ ദൂരെ പോയതാണ്. നേരത്തെ ഉള്ള സ്ഥലത്തേക്ക് തന്നെ ഞാൻ റിട്ടേൺ വരികയാണ്. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ അടുക്കളയിൽ പണിയെടുക്കുമ്പോ നേരെ മുന്നിൽ വെക്കാറുള്ളത് എന്താണെന്നറിയോ? അവിടുത്തെ കഫൻ തുണിയാണ്. ഏത് സമയത്തും ജോലി ചെയ്യുമ്പോ മുന്നിൽ കഫൻ തുണി വെക്കാത്ത സമയമില്ല. എന്തിനാണറിയോ ഉമ്മമാരെ? മൊബൈലല്ല വെക്കാറുള്ളത്, കഫൻ തുണിയാണ് വെക്കാറുള്ളത്. എന്തിനാണ് മുന്നിൽ കഫൻ തുണി വെക്കുന്നത്? പടച്ചുറബേ, ഞാനിപ്പോ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും അനല്ലേ ഇന്നത്തെ ഉമ്മമാരോ? സുബാനല്ലാ, പഴയ കാലത്ത് ഉമ്മമാര് പർദ ധരിക്കാറുണ്ടായത് എന്തിനാണ്? അവരെ അതേ ചന്തം, അവരുടെ ഭംഗി മറ്റുള്ള പുരുഷന്മാരെ കാണാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നോ ഇന്ന് ചന്ത ഇല്ലാത്ത പെണ്ണും ചന്തം കാണിക്കാണ് ബുർക്കയിട്ടിട്ട്. അതാണ് ഇന്ന് നടക്കുന്നത്. ഏതെല്ലാം നിലക്കുള്ള പർദ്ദയാണ്? ബനിയാൻ പർദ്ദ വേറെ, സുബാനല്ലാ, ബനിയാൻ പർദ്ദ വേറെ, ടൈറ്റ് ഫിറ്റ് പർദ്ദ വേറെ, ബട്ടർഫ്ലൈ ചിട്ട പർദ്ദ, ബട്ടർഫ്ലൈ പർദ്ദ അത് വേറെ. ഞാൻ സർവ പുരുഷന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യമാര് ബട്ടർഫ്ലൈ പർദ്ദയോ ബനിയാന് പർദ്ദയോ അതുപോലെ ടൈറ്റ് ഫിറ്റ് പർദ്ദയോ, അഥവാ ഏതൊരാളും നിങ്ങളുടെ ഭാര്യമാരിലേക്ക് നോക്കിപ്പോകുന്ന വിധത്തിൽ ആകർഷിപ്പിക്കുന്ന പർദ നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ ഉമ്മമാരോ നിങ്ങളുടെ സഹോദരിമാരോ ധരിക്കുന്നുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത് അവർ മാത്രമല്ല, മറിച്ച് ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വരും കേട്ടോ. എന്റെ ഉമ്മമാരോട് പറയട്ടെ, ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിക്കരുത് കേട്ടോ, ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിക്കാൻ പാടില്ല. എന്തേ കാരണം? ആ പർദ്ദ ധരിച്ചാൽ നിങ്ങളുടെ തടിയുടെ കട്ടി അത് പുറത്തേക്ക് പ്രകടമാക്കുന്നു. ഒരു പെണ്ണ് ധരിക്കേണ്ട വസ്ത്രം അത് ലൂസായിട്ടുള്ള വസ്ത്രമാണ്. അഥവാ ധരിച്ചാൽ ശരീരത്തിന്റെ കട്ടി പുറത്തേക്ക് കാണിക്കാത്ത രൂപത്തിലുള്ള ഡ്രസ്സായിരിക്കണേ. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മുടെ ഉമ്മമാർക്ക് ഒരു ലെവലും ഇല്ല കേട്ടോ. ഇവിടത്തെ ഉമ്മമാരല്ല, അവരൊക്കെ നല്ലവരാ. അല്ലാഹു വലിയ ബർക്കത്ത് കേട്ടെ. ഇപ്പൊ നല്ലവരല്ല എന്ന് പറഞ്ഞ അവിടുന്ന് മെല്ലെ ഒരു കണ്ണിങ്ങോട്ട് വന്നാൽ സുബ്ഹാന ജല്ല ജലാലു കണ്ണടങ്ങ് പൊട്ടിപ്പോകും. നല്ല ഉമ്മമാരാ. ഈ അണ്ടുവിളി മൂടിയിലെ പരിസരത്ത് നമ്മൾ കുടുംബക്കാരും ഉണ്ട്, ബന്ധുക്കളും ഉണ്ട്, പിന്നെ പരിചയമുള്ളവരും ഉണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന നല്ല ഉമ്മമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. പക്ഷേ ചില ഉമ്മമാരില്ലേ, വസ്ത്രധാരണയിൽ ഒരു ശ്രദ്ധയുമില്ല. സുബ്ഹാനല്ലാഹ്, റോഡിലൂടെ നടന്നു പോകുമ്പോ തലയിൽ ഷാൽ പോലും ഇടാത്ത എത്ര ഉമ്മമാരാ ഉള്ളത്, മുഖം മറക്കാത്ത എത്ര ഉമ്മമാരാ ഉള്ളത്. അറിയില്ലേ ഉമ്മമാരെ, ഉമ്മു സഫർ റളിയല്ലാഹു അൻഹ, ഞാൻ ഉമ്മമാർക്ക് വേണ്ടി ഒരു സംഭവം പറയാണ്. ഉമ്മു സഫർ റളിയല്ലാഹു അൻഹ ആരാണ്? അസ്സ്വഹാബിയത്തിൽ ജലീല, വലിയ സ്ഥാനമുള്ളൊരു സ്വഹാബി വനിതയാണ്. ആ ഉമ്മു സഫർ റളിയല്ലാഹു അൻഹക്ക് ഒരു അസുഖമുണ്ടായിരുന്നു. എന്താണ് അസുഖം? അതേ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പീഡ്സ് രോഗം എന്ന് പറയില്ലേ, അപസ്മാര രോഗം എന്ന് മലയാളത്തിൽ പറയൂ, ആ അപസ്മാര രോഗിയായിരുന്നു ഉമ്മു സഫർ റളിയല്ലാഹു അൻഹ. പക്ഷേ ആ മഹദി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നബിയേ ഞാനൊരു പീഡ്സ് രോഗിയാണ് നബിയേ, അപസ്മാര രോഗിയാണ് നബിയേ, അവിടുന്ന് ദുആകി ചെയ്യണോ? ഹബീബാലെ തങ്ങൾ പറഞ്ഞു, നിനക്ക് സ്വബരെടുത്തുകൂടെ, സ്വബരെടുത്താൽ അല്ലാഹു തആല നിനക്ക് വലിയ കൂലി തരും, അല്ലാന്ന് കണ്ടാ ഞാൻ ദുആ ചെയ്യും. പക്ഷേ ഉമ്മു സഫർ റളിയല്ലാഹു അൻഹ പറയാണ്, ഓ നബിയേ അസ്ബിറു, എനിക്ക് സ്വബരെടുക്കാൻ കഴിയും, പക്ഷേ ഞാനെങ്ങ് ബോധം നഷ്ടപ്പെട്ട് പീഡ്സ് രോഗമുണ്ടായിട്ട് ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണാ പലപ്പോഴും എന്റെ ഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോകും, പലപ്പോഴും എന്റെ തൊട കണ്ടുപോകും, പലപ്പോഴും എന്റെ വയറ് കണ്ടുപോകും, അത് എനിക്ക് സഹിക്കാൻ പറ്റൂല നബിയേ. എന്തിനാ ഉമ്മമാരെ പറഞ്ഞത്? റോട്ടിൽ നടക്കുമ്പോ തൊട കാണിച്ചതല്ല, റോട്ടിൽ നടക്കുമ്പോ കൈ കാണിച്ചതല്ല, റോട്ടിൽ നടക്കുമ്പോ വയറ് കാണിച്ചതല്ല, മറിച്ച്
അപസ്മാര രോഗിയായിട്ട് പീഡ്സ് രോഗിയായിട്ട് അവിടുന്ന് രോഗബാധിതയായി നിലത്തങ്ങ് വീഴുമ്പോ അവിടുന്ന് തൊടയുടെ ഭാഗം വെളിവാവുകയാണ്, കൈഭാഗം വെളിവാവുകയാണ്, അതുപോലെ വയറ് വെളിവാവുകയാണ്. അത് അന്യ പുരുഷൻ ചിലപ്പോൾ വന്നു നോക്കിയാലോ, എനിക്ക് സഹിക്കില്ല നബിയേ, സഹിക്കാൻ പറ്റൂല്ല നബിയേ. ഹബീബായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ ഞാൻ അങ്ങ് ദുആ ചെയ്യാം. നബി തങ്ങൾ അങ്ങ് ദുആ ചെയ്തു. അങ്ങനെയാണല്ലോ, ദുആ ചെയ്യേണ്ടവർ ദുആ ചെയ്താൽ അസുഖം അല്ലാഹു അങ്ങ് മാറ്റിക്കൊടുക്കുന്നു. ഉമ്മു സഫർ റളിയല്ലാഹു അൻഹാ മഹദിയുടെ അപസ്മാര രോഗം അങ്ങ് മാറിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും വസ്ത്രം ശ്രദ്ധിച്ചതായിരുന്നു അവര്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട. അവിടുന്ന് കൊറേ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയതാണ്. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. കലീമുല്ലാഹി മൂസ, അതാണ് എന്റെ ചരിത്രങ്ങൾ മറന്നോ ഇല്ല എനിക്കറിയില്ല, ഞാൻ മറന്നിട്ടില്ല. കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം, മൂസ നബി അലൈഹി സലാമിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു പെണ്ണ് പറയാണ്, ഞാൻ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തോമയുണ്ടോ മൂസ നബിയെ? എന്താണ് ചെയ്ത തെറ്റ്? വാട്ട് ഈസ് യുവർ സിൻ? ചെയ്ത തെറ്റ് എന്താ? അപ്പൊ പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു. അവിടുന്ന് കൊറേ അങ്ങ് പോയതാ, വ്യഭിചാരത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊറേ വന്നു, നമ്മൾ വീണ്ടും തിരിച്ചു വരിക. ഞാൻ വ്യഭിചരിച്ചു. എന്തിനു പറഞ്ഞു? നബിയെ വ്യഭിചരിച്ചു എന്ന് മാത്രല്ല, പിന്നെ വഖതൽതു വലദീ മിനസ്സിനാ, ആ വ്യഭിചാരത്തിൽ നിന്ന് ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയെ ഞാൻ പ്രസവിച്ചു. ആ കുട്ടിയെ പ്രസവിച്ചപ്പോ നാട്ടുകാർക്ക് വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടിയാണെന്ന് മനസ്സിലാകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആ കുട്ടിയെ കൊന്നു. നബിയേ എനിക്ക് തൗബയുണ്ടോ? അപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാം ആ വന്ന പെണ്ണിനോട് പറയാണ്, ഉഖ്റുജി അന്നി ഫഇന്നഹു ലൈസ ലക്കി മിൻ തൗബ, പോയിക്കോ പെണ്ണേ, ഇവിടുന്ന് പോയിക്കോ, നിനക്ക് തൗബയില്ല. കാരണം അത്രയും വലിയ തെറ്റാണ് നീ ചെയ്തത്. വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, ആ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുഞ്ഞിനെ നീ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് നിനക്ക് തൗബയില്ല, പോയിക്കോ. ഇതങ്ങ് പറഞ്ഞപ്പോ അപ്പ വന്നു നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി കൊണ്ടുവന്നിട്ട് പറയാണ്, ഓ മൂസ നബിയേ, എന്തിനാണ്, അല്ലാഹ് ചോദിക്കുകയാണ്, എന്തിനാണ് ആ പെണ്ണിനാട്ടി ഓടിച്ചത്? അല്ലാഹന്റെ ചോദ്യമാണ് മൂസ നബിയോട്, തൗബയില്ലാന്നും പറഞ്ഞിട്ട് ആ പെണ്ണിനെ ആട്ടി ഓടിച്ചത് എന്തിനാണ്? മൂസ നബി പറഞ്ഞു, അത്രയും വലിയ തെറ്റല്ലേ ആ പെണ്ണ് ചെയ്തത്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഓ മൂസ നബിയേ, അത് വലിയ തെറ്റെന്നത് ശരിയാണ്, പക്ഷേ കേൾക്കൂ ഉമ്മമാരെ, കേൾക്കൂ സഹോദരിമാരെ, കേൾക്കൂ കാരണവന്മാരെ, കേൾക്കൂ ചെറുപ്പക്കാരെ. മൂസ നബി അലൈഹിസ്സലാമിനോട് വന്ന മലക്ക് പറയാണ്, വഹാഹുന മൻ ഹുവ ശർറും മിൻഹാ, വഹാഹുന മൻ ഹുവ ശർറും മിൻഹാ, വഹാഹുന മൻ ഹുവ ശർറും മിൻഹാ. ഇവിടെ ആ വ്യഭിചരിച്ചിട്ട് അതിൽ നിന്നുണ്ടായ കുട്ടിയില്ലേ, ആ കുട്ടിയെ, ആ കുട്ടിയെ കൊന്നില്ലേ, ആ പെണ്ണിനെക്കാളും വലിയ തെറ്റ് ചെയ്തൊരു മനുഷ്യൻ ഇവിടെയുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന് അത്ഭുതം തോന്നിപ്പോയി, ഇതിനേക്കാളും വലിയ തെറ്റോ? വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, ആ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടിയെ കൊന്നു കളഞ്ഞു, ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവനുണ്ടോ? അപ്പോഴല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അതേ മൂസ നബി, അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവൻ ഇവിടെയുണ്ട്. അതാരാണ് ജിബ്രീലെ? മൂസ നബി അലൈഹിസ്സലാം പറയാണ്, താരിഖുസ്വല
നിസ്കരിക്കാത്ത ജനങ്ങളില്ലേ, നിസ്കാരം ഖളായി ചെയ്യുന്നവരില്ലേ, അവർ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരാണ്. ഓ ചെറുപ്പക്കാരേ, ഓ ഉമ്മമാരേ, ഓ സഹോദരിമാരേ, വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, ആ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുഞ്ഞിനെ കൊന്ന വ്യക്തിയാണ് എന്നാലും പറയുകയാണ്, അവനേക്കാളും വലിയ തെറ്റ് ചെയ്തവൻ നിസ്കാരമില്ലാത്ത മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാത്ത മനുഷ്യന് ഖബറിൽ ബെഡ് കിട്ടൂല. പറഞ്ഞതിന്റെ തുടക്കം അതാണ്, ഞാൻ മണ്ണിന്റെ വീടാണ്, അതുകൊണ്ട് ഖബറിലേക്ക് നീ വരുമ്പോ നീ കിടക്കയുമായിട്ട് വരണോ ബെഡുമായിട്ട് വരണോ? ആ ബെഡ് ഏതാണ്? ഇവിടത്തെ സ്പഞ്ച് ബെഡല്ല, വാട്ടർ ബെഡല്ല. വഹുവൽ അമലു സാലിഹു, ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്തവനാണോ, ആ സൽക്കർമ്മമാണ് ഖബറിൽ നിനക്കുള്ള ബെഡ് കേട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, മൂന്ന് വിഷയമാണ് ഖബർ പറഞ്ഞത്, ഇനി രണ്ട് വിഷയം കൂടിയുണ്ട്. ആ രണ്ട് വിഷയം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഇനി നാലാമത്തത് ഏതാണ്? ഖബർ എന്നോട് നിങ്ങളോട് പറയാണ്, അന ബൈത്തുൽ അഫായി, അന ബൈത്തുൽ അഫായി, ഞാൻ അതാ പാമ്പുകളുടെ വീടാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീട്ടിൽ ഒരു പാമ്പ് വന്നാൽ വല്ലാത്തൊരു പ്രയാസം. ചില വീട്ടിൽ എപ്പോഴും പാമ്പിന്റെ ശല്യമുണ്ടാവും. ചിലർ പറയും പാമ്പിന്റെ ശല്യം ഉള്ളത് കൊണ്ടാണ് ഭിത്തിരിയെ വർക്കത്തുണ്ടാവാത്തത് എന്ന് പറയും. ഞാനത് ശരിയാണോ തെറ്റാണോ ഒന്നും ഇപ്പൊ പറയുന്നില്ല. ഞാൻ പറയുന്നത് പാമ്പിന്റെ ശല്യം തീർക്കാൻ നല്ലൊരു വഴിയുണ്ട്. പാമ്പിന്റെ ശല്യം തീർക്കാൻ പഴയകാലത്ത് നമ്മുടെ മുൻഗാമികളൊക്കെ കാണിച്ചു തന്ന ഒരു വഴി എന്താ? റിഫാഇ ശൈഖ് റളിയല്ലാഹുവൻഹുവിന്റെ മാല, റിഫാഇ മാല. ആ റിഫാഇ മാല അങ്ങ് ചൊല്ലിയിട്ട് ഒരു വെള്ളത്തിലങ്ങ് ഊതിയിട്ട് ആ വെള്ളം എല്ലാ സ്ഥലത്തും വിതരണം ചെയ്താൽ പിന്നെ അവിടെ പാമ്പിന്റെ ശല്യം ഉണ്ടാവൂല. അത്രയും വലിയ മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീർ എന്ന് ചൊന്നോവര്. വയറ്റിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ച മഹാനാ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ. നാട്ടിൽ വലിയ ചർച്ചയാണ്. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, ചില നാട്ടിൽ വല്ലാത്ത ചർച്ചയാവും. ഒരു ഉമ്മ ഗർഭിണിയായാൽ, ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളുടെ ബാത്തിലുള്ള കിടാവാണ് ആ പെണ്ണ, ചർച്ച തന്നെ ചർച്ച, വല്ലാത്ത ചർച്ച. ഇപ്പൊ ചിലർ വയറ് നോക്കിയിട്ട് പറയും അത് പെണ്ണാണ്, വേറെ ചിലർ മുഖം നോക്കിയിട്ട് പറയും അങ്ങനൊക്കെ ഉണ്ട്. മുഖത്തിൽ ഭംഗി കുറവാണെങ്കിൽ ഇന്ന കുട്ടി, ഭംഗി ഉണ്ടെങ്കിൽ മറ്റേ കുട്ടി, അങ്ങനൊക്കെ പറയും. അല്ലാഹു, ഞാൻ പറഞ്ഞത് ഇതേ ചർച്ച റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് നടന്നു. പുറത്ത് പുറത്താ നടക്കുന്നത്, ഗർഭപാത്രത്തിനുള്ളിലല്ല. ഗർഭപാത്രത്തിനുള്ളിൽ റിഫാഇ ശൈഖ് മാത്രല്ലേ, പിന്നെ അങ്ങനെ ചർച്ച നടക്കുക? പുറത്താ നടക്കണ. ആ ചർച്ച നടക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് മറുപടി പറഞ്ഞു, അതാണ് റിഫാഇ മാലയിലുള്ളത്. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീർ എന്ന് ചൊന്നോവർ. മോണാ മോലാട്ട് ചർച്ച വന്നപ്പ മോണുണ്ട് മാത്രല്ല അഹമ്മദുൽ കബീർ എന്നെ പേര് ഇട്ട് ചൊന്നോവർ. അങ്ങനെ പറഞ്ഞ മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഖബർ പറയാണ്. ഞാൻ പാമ്പിന്റെ വീടാണ്, എന്റെ ഉള്ളിൽ ഒരുപാട് പാമ്പുകൾ ഉണ്ടാകും. അപ്പൊ നീ വരുമ്പോ പാമ്പ് വരാതിരിക്കാനുള്ള മരുന്ന് കൊണ്ടുവരണോ? വീട്ടിൽ വല്ലാത്ത ഉറുമ്പിന്റെ ശല്യാണെങ്കിൽ ഉറുമ്പ് വരാതിരിക്കാനുള്ള മരുന്നുണ്ട്, അത് ഉടന്നിട്ട് മരുന്നങ്ങ് ഇട്ടാൽ ഉറുമ്പ് പിന്നെ വരില്ല, അങ്ങനെയുണ്ട്. എന്നാൽ മരുന്നിനേക്കാളും വലിയ പവർ ഉള്ള ആയത്തുണ്ട്. ചില വീട്ടിൽ അടുക്കളയിൽ പോയാൽ എപ്പ നോക്കിയാലും ഉറുമ്പ് തന്നെ, എല്ലാരത്തെ ഉറുമ്പുണ്ട്. പുലി ഉറുമ്പുണ്ടാവും, കട്ടെറുമ്പുണ്ടാവും, കച്ചുകുലിയാക്കുന്ന ഉറുമ്പുണ്ടാവും, എല്ലാ ഉറുമ്പുണ്ടാവും ചില ചില കിച്ചൺ റൂമിൽ, അടുക്കളയിൽ. അപ്പൊ അങ്ങനെ ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഖുർആൻ പറയാണ്, ഖുർആൻ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഉറുമ്പിന്റെ ശല്യമുള്ള സ്ഥലത്ത് എഴുതി വെച്ചാൽ പിന്നെ ഉറുമ്പ് വരൂല. സുലൈമാൻ നബി അലൈഹിസ്സലാം സൈന്യവും പട്ടാളവും ഒക്കെ ഇങ്ങനെ റോഡിൽ നടന്നു പോകുമ്പോ ഒരു ഉറുമ്പിന്റെ സൈന്യം ഒരു റോഡിന്റെ ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ മുറിച്ചു കിടക്ക, മുറിച്ചു കിടക്കുന്ന സമയത്ത് വലിയ എറുമ്പ് പറഞ്ഞു, കട്ടെറമ്പ് കുഞ്ഞെറുമ്പിനോട് പറഞ്ഞു, ഏ ഉദുഖുലു മസാകിനകും,
നിങ്ങളെല്ലാം പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് ബേം പോയി ഇരുന്നോളി, വരുന്നുണ്ട് സുലൈമാൻ നബിയും പട്ടാളും വരുന്നുണ്ട്. ഫലായഹത്തിമന്നക്കും സുലൈമാനും വജുനൂദുഹു, നിങ്ങൾ സുലൈമാൻ നബിയും പട്ടാളും ചവിട്ടണ്ട, ചവിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ബേം ബേ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് പോയി ഇരുന്നോളി എന്ന് പറഞ്ഞിട്ട് കട്ടെറമ്പിനോട് ചെറിയ ചെറിയ എറമ്പുകളോടൊക്കെ കട്ടെറമ്പ് വലിയ എറമ്പ്, എറമ്പിന്റെ നേതാവ് പറഞ്ഞു, ഉരുമ്പിന്റെ നേതാവ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇപ്പുറത്തുനിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചുപോയി. കാരണം എന്താ? ഉരുമ്പിന്റെ സംസാരം സുലൈമാൻ നബിക്ക് കേട്ടു. അതിനുണ്ട്, നിങ്ങൾ ഉറുമ്പ് കാണാൻ തുടങ്ങിയ കാലത്തിലായി, പുത്തൻവാദികൾ ഉറുമ്പ് കാണാൻ തുടങ്ങിയ കാലത്തിലായി, ഏതെങ്കിലും ഒരു പുത്തൻവാദി ഉറുമ്പിന്റെ സംസാരം നോക്കിട്ട് ചിരിച്ചിട്ടുണ്ടോ? ചിലപ്പോ ചിരിച്ചിട്ടുണ്ടോ? എന്നെ ചിരിക്കാൻ കാരണം ഞാൻ ഈ ഉറുമ്പിനേക്കാളും അത് പതിച്ചു പോയല്ലോ എന്ന് കരുതി അങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? അതേ സമയത്ത് ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് അതിൽ നിന്ന് ചിരിച്ച ഏതെങ്കിലും പുത്തൻവാദി ഉണ്ടോ? ഇല്ല. എന്ത് കാരണം? പുത്തൻവാദി സാധാരണ മനുഷ്യനാണ്, അമ്പിയാക്കൾ സാധാരണ മനുഷ്യരല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഉറുമ്പിന്റെ സംസാരം കേട്ടു, കേട്ടു എന്ന് മാത്രമല്ല മനസ്സിലായി, ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. എനിപ്പതിനെ കടക്കുന്നില്ല. അപ്പൊ ഈ ആയത്ത് നിങ്ങൾക്ക് ആയത്തിന്റെ പേര് പറഞ്ഞൊരു ആയത്തിന്റെ നമ്പർ പറഞ്ഞൊരു സൂറത്തിന്റെ നമ്പർ പറയും. ഇപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ആയത്ത് നിങ്ങളെ വീട്ടിന്റെ മതിലിൽ എഴുതി വെച്ചാൽ പിന്നെ ഉറുമ്പിന്റെ ശല്യമില്ല, പിന്നെ ഒരു ആന്റി ആന്റിന്റെയും മരുന്നിന്റെ ആവശ്യമില്ല. അങ്ങനെ ചില ആന്റി ആന്റ് ഉറുമ്പിന്റെ എതിരായ മറന്ത് അതുകൊണ്ട് വരേണ്ട ആവശ്യമില്ല, ഇത് മതി. ഈ ആയത്ത് ആന്റി ആന്റാണ്, അതങ്ങ് ഒട്ടിച്ചു വെച്ചാൽ പിന്നെ ആ റൂമിലെ ഉറുമ്പ് വരൂല. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇരിക്കട്ടെ, ഞാൻ ചുരുക്കുകയാണ് പറഞ്ഞു വന്നത്. ആ കഥയ കബറിൽ വരുമ്പോ, ആ കബറിൽ വരുമ്പോ അവിടെ കബറിന്റെ ഉള്ളില് പാമ്പുകളുണ്ടല്ലോ, ആ പാമ്പുകള് മരുന്ന് തെരിപ്പിക്കണമെങ്കിൽ, പാമ്പുകളെ ശല്യം നിനക്കില്ലാതിരിക്കണമെങ്കിൽ കബറിലേക്ക് വരുമ്പോ നീ അതാ മരുന്ന് കൊണ്ടുവരണം. ഏതാണ് ആ മരുന്ന്? നാളെ തന്നെ മൂടികരിയിൽ പോയിട്ട് ആ മരുന്ന് വാങ്ങിയിട്ട് മരിക്കുന്ന സമയത്ത് ഇത് എന്റെ കഫൻ തുണിയിൽ വെക്കണം, അതിനെ വസിയത്താക്കേണ്ട ആവശ്യമില്ല. ആ മരുന്ന് ഏതാണെന്നറിയോ? ബിസ്മില്ലാ. മനുഷ്യ, നിന്റെ ഹയാത്ത് കാലത്ത് ഏത് സമയത്തും ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബിസ്മില്ലാ ണോ? എന്നാൽ നിന്റെ കബറിൽ പാമ്പിന്റെ ശല്യമില്ല. മഹാന്മാരെ പഠിപ്പിക്കുന്നു, എല്ലാത്തിനും പരിഹാരമാണ് ബിസ്മില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല ചൊല്ലണോ? ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വെള്ളം കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നല്ലതിനെ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയാണ് ബിസ്മില്ല ചൊല്ലണോ? ചില മനുഷ്യന്മാർ കള്ളു കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയൂ, ഇല്ലട്ടോ അതിന് ബിസ്മില്ല, കാരണം അത് ശറ അംഗീകരിക്കുന്ന കാര്യമല്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ബിസ്മി ഒരിക്കലും അതാ നല്ലതിന് വേണ്ടി ബിസ്മി ചൊല്ലണം. വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. എത്ര പേരാ വീട്ടിൽ കിടക്കുമ്പോ ബിസ്മി ചൊല്ലിട്ട് കിടക്കാ? എത്ര പേരാ വീട്ടിൽ കിടക്കുമ്പോ ബിസ്മി ചൊല്ലിട്ട് കിടക്കാ? വീട്ടിൽ കയറുമ്പോ ബിസ്മിയല്ല ചൊല്ലല്, ഗേറ്റ് കെത്തിയാൽ തന്നെ പൊരിച്ച ചീത്ത വിളിച്ചിട്ടാ പറഞ്ഞ കൊണ്ട് ഹലാക്ക് എന്ന് പറഞ്ഞിട്ടാ വരാ. അങ്ങനെയാകരുത്. പിന്നെയോ, കയറുന്ന സമയത്ത് വലത്തെ കാല് വെച്ചിട്ടങ്ങ് കയറണം. കയറുമ്പോ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഈ പരിസരത്തുള്ള സർവ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങളത് ഓർമ്മപ്പെടുത്തണം. എന്തേ കാരണം? ഈ പുറത്തു പോയിട്ട് ഉള്ളിലേക്ക് വരുമ്പോ ബിസ്മിയും ചൊല്ലിയിട്ട് കയറി വന്നാൽ പിന്നെ ആ വീട്ടിന്റെ ഉള്ളിൽ ശൈത്താന്റെ ശല്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് വീട്ടിൽ നോക്കിയാൽ എപ്പോഴും ബദർ യുദ്ധമാണ്, എപ്പോഴും ഉഹുദ് യുദ്ധമാണ്. എത്ര ബദർ യുദ്ധത്തിന് 313 സഹാബത്തുണ്ടായിരുന്നു, ഇവിടെ അത്രൊന്നില്ല, രണ്ടാള് മാത്രം, ഒന്ന് ഭാര്യ മറ്റൊന്ന് ഭർത്താവ്. എപ്പോ നോക്കിയാലും പ്രശ്നമാണ്. എന്റെ ആ പ്രശ്നം വരാൻ കാരണം എന്നറിയോ? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രശ്നം വരാനുള്ള കാരണം എന്താണ്? കാരണം നീ നിന്റെ വീട്ടിന്റെ അടുത്തേക്ക് എത്തിയാൽ, ഇവിടെ നണ്ടുകുളിന്ന് പോയി ഹാൻഡ് പോസ്റ്റിന് പോയി, ഹാൻഡ് പോസ്റ്റിൽ നിന്ന് ഹളേ മുടികരണ്ടല്ലേ, അതവിടെ തന്നെ അല്ലേ, അവിടെ പോയി, അതിനപ്പുറത്ത് മുടികര പോയി, ചിക്കമംഗ്ലൂർ പോകേണ്ടി വന്നു, ചിക്കമംഗ്ലൂർക്ക് പോയി, അവിടുന്ന് രാത്രി വരിക. നീ മടങ്ങി വരുന്ന സമയത്ത് നിന്റെ വീട്ടിന്റെ വാതിലിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് മലക്കും നിൽക്കുന്നു, രണ്ട് ശൈത്താനും നിൽക്കുന്നു. മുഹമ്മദ് മുസ്തഫ, രണ്ട് മലക്കും നിന്നെ കാത്തിരിക്കും സ്വാഗതം ചെയ്യാൻ, രണ്ട് ശൈത്താനും കാത്തിരിക്കും മുഹമ്മദ് മുസ്തഫ. അപ്പൊ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണോ വീട്ടിൽ പ്രവേശിക്കുന്നത്? ബിസ്മി കേൾക്കുമ്പോഴേക്ക് ശൈത്താൻ പത്രടാവും. ശൈത്താൻ എന്താവും?
ഓടിപ്പോ. പിന്നെ അവിടെ നിന്റെ കൂടെ അകത്തേക്ക് കടക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകളാണ്. റഹ്മത്തിന്റെ മലക്കുകളായാൽ പിന്നെ പിന്നെ വീട്ടിൽ യുദ്ധം നടക്കൂല. റഹ്മത്തിന്റെ മലക്കല്ലേ, റഹ്മത്തെ ഉണ്ടാവും. അതേ സമയത്ത് നീ അവിടെ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലിയില്ലേ, ഇല്ലാന്ന് കണ്ടാൽ പിന്നെ അവിടെ റഹ്മത്തിന്റെ മലക്ക് കടക്കൂല. നിന്റെ കൂടെ കടക്കുന്നത് ഈ രണ്ട് ശൈത്താന്മാരായിരിക്കും, കാരണം ബിസ്മി ചൊല്ലിട്ടില്ല. ശൈത്താൻ വീട്ടിന്റെ ഉള്ളിൽ കടന്നാൽ പിന്നെ ബദർ യുദ്ധം നടന്നത് ചെറുതാ, അതിനപ്പുറം നടക്കും. അങ്ങനെയാണ് സർവ പ്രശ്നം ഉണ്ടാവല്. കാരണം എന്താ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ശൈത്താന്റെ ശല്യമാണ്. കാരണം അച്ഛങ്ങായ്ക്ക് കുടുംബം നന്നായി പോകാൻ പാടില്ല, അത് ഡിവൈഡ് ആകണം. അതേ സമയത്ത് ബിസ്മി ചൊല്ലിട്ട് എത്തിയാൽ പിന്നെ വീട്ടില് ശൈത്താന്റെ ശല്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഗലാട്ട വരൂല, തകരാറ് വരൂല, പ്രശ്നം വരൂല, ഗുലുമാല് വരൂല. അപ്പൊ അത് ബിസ്മിയുടെ പവറാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ബുനയ്യ, അനസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറയാണ്, പൊന്നുമോനെ അനസേ, വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം, എന്നിട്ട് വീട്ടുകാർക്ക് സലാം പറയണം, എന്നിട്ടാണ് വീട്ടിൽ പ്രവേശിക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇരിക്കട്ടെ. അപ്പോ ഖബറിലുള്ള പാമ്പുകൾക്ക് മരുന്ന് തെരുപ്പിക്കാനുള്ളതാണ് ബിസ്മില്ലാഹ്. ഇനി അവസാന നാല് കാര്യവുമായി, ഖബറ് നമ്മോട് വിളിച്ചു പറയുന്ന നാല് കാര്യവുമായി ഇനി അഞ്ചാമത്തെ ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യം ഏതാണ്? ഖബറ് പറയാണ്, അനബൈതു സായിലി മുങ്കരിം വനകീർ, എന്റെ ഖബറിന്റെ ഉള്ളിൽ മുങ്കരനക്കീർ എന്ന മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ അതാ എന്റെ ഖബറിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നിന്റെ അയാത്ത് കാലത്ത് ഷഹാദത്ത് കലിമ വർദ്ധിപ്പിക്കണോ? നിന്റെ അയാത്ത് കാലത്ത് ഷഹാദത്ത് കലിമ വർദ്ധിപ്പിച്ചാൽ ഖബറിലുള്ള മുങ്കരനക്കീറിന്റെ ഏത് ചോദ്യത്തിനും മറുപടി പറയും കേട്ടോ. ആ ഷഹാദത്ത് കലിമയാണ് ദിക്കറിന്റെ മജ്‌ലിസിൽ ഉള്ളത്. ആ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുള്ള ദിക്കറിന്റെ 30-ാം വാർഷികമാണ് ഹണ്ടുകുളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഷഹാദത്ത് കലിമ ഏതാണ്? അതാണ് തൗഹീദിന്റെ വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെയും തുടങ്ങിയത് ഫാലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലിയിട്ടല്ലേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ഹയാത്ത് കാലത്ത് വർദ്ധിപ്പിച്ച ഖബറിൽ മുങ്കര നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും കേട്ടോ. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സർവ മുഅ്മിനീങ്ങൾ ഈ അഞ്ചു കാര്യങ്ങൾക്കുള്ള പരിഹാരം ജീവിതത്തിൽ എപ്പോഴും കാണണം. ഒന്ന് ഖബറിൽ, അതേ ടൈം പാസിന് ഒന്ന് വേണം, അത് ഖുർആൻ പാരായണമാണ്. രണ്ട്, ഖബറിൽ വെളിച്ചം വേണം, അത് രാത്രിയിലെ നിസ്കാരമാണ്. മൂന്ന്, ഖബറിൽ വിരിപ്പ് വേണം, കിടക്ക വേണം, അത് സ്വാലിഹായ അമലാണ്. നാല്, ഖബറിൽ പാമ്പുകൾക്ക് തെരിപ്പിക്കാനുള്ള മരുന്ന് വേണം, അത് ബിസ്മില്ലാഹി എന്ന് പറയലാണ്. അഞ്ച്, ഖബറിലുള്ള മലക്കുകളായ മുങ്കരനക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര വർദ്ധിപ്പിക്കലാ. ഈ അഞ്ച് കാര്യങ്ങളും നേടിയെടുക്കാൻ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി സമയം ചെലവഴിക്കണേ. ഹറാമിൽ നിന്ന് മാറി നിൽക്കണേ. ചെറുപ്പക്കാരാ കള്ളുകുടിയനാകരുത്, ചെറുപ്പക്കാരാ പെണ്ണുപിടിയനാകരുത്, ചെറുപ്പക്കാരാ കഞ്ചാവിന്റെ അടിമയാകരുത്, ചെറുപ്പക്കാരാ ഇസ്പീട്ട് കളിക്കാരനാകരുത്, ചെറുപ്പക്കാരാ ചീട്ട് കളിക്കാരനാകരുത്, ചെറുപ്പക്കാരാ കാരംസ് കളിക്കുന്നവനാകരുത്. കാരംസ് കളിക്കുന്നത് ഹറാമാണ്, ചീട്ട് കളിക്കുന്നത് ഹറാമാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, ഓ രക്ഷിതാക്കളേ, നിങ്ങൾ
നിങ്ങളെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. എന്റെ മകൻ എങ്ങനെയായാലും സാരമില്ല, അങ്ങനെ ചിന്തിച്ചു പോകരുത്. മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. ഇപ്പൊ എത്ര ഉപ്പമാരാണ്, സുബ്ഹാനല്ലാഹ്, മക്കളുടെ പേരിൽ ഖേദിക്കുന്നത് എത്ര ഉപ്പമാരാണ്. ഞാൻ ഓർത്തു പോകുന്നു, മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ എന്നൊരു പ്രദേശമുണ്ട്. മുസ്ലിമീങ്ങൾ കൂടുതലും താമസിക്കുന്ന സ്ഥലമാണ് വൈലത്തൂർ. ആ വൈലത്തൂരിൽ ഒരു സംഭവം നടന്നു. എന്താണ് സംഭവം? സർവ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തു. സംഭവം എന്താണ്? മറ്റൊന്നുമല്ല, ഉപ്പാനെ മകൻ കൊന്നുകളഞ്ഞു. ഉപ്പാനെ മകൻ കൊന്നുകളഞ്ഞു. ആരാണ് മകൻ? മകൻ മുസ്ലിമാണ്. ആരാണ് ബാപ്പ? ബാപ്പ മുസ്ലിമാണ്. അപ്പൊ മുസ്ലിമായ ബാപ്പയെ മുസ്ലിമായ മകൻ കൊന്നുകളഞ്ഞു. എന്താണ് സംഭവം എന്നല്ലേ? 40 കൊല്ലം ഗൾഫിലുള്ള സർവ ഉപ്പമാര് ചിന്തിക്കണം. നിങ്ങളോട് മാത്രമല്ല കേട്ടോ പറയുന്നത്, ഓൺലൈനിൽ പരിപാടി വീക്ഷിക്കുന്ന പ്രവാസികളും ഉണ്ടല്ലോ, അവരോടും കൂടി ഞാൻ പറയാണ്. അതേ 40 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തു ഉപ്പ, 40 കൊല്ലം ശരീരത്തിന്റെ വിയർപ്പൊലിപ്പിച്ചിട്ട് കിട്ടുന്ന ശമ്പളം നാട്ടിലയച്ചു, ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാണ്. 40 കൊല്ലം അതേ വീടില്ലാതെ, കുടുംബമില്ലാതെ, ഭാര്യ മക്കളില്ലാതെ, ഒരു നല്ല വിടക്കൊന്നും ഇല്ലാതെ, കല്യാണത്തിന് കൂടാൻ കഴിയാതെ, മരിച്ചവിടെ കൂടാൻ കഴിയാതെ നേരെ വിദേശത്ത് 40 കൊല്ലം ജോലി ചെയ്തതാണ്. പക്ഷെ ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്നു. 40 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നപ്പോ ഒരു തീരുമാനമാണ്, ഇനി ഞാൻ ഗൾഫിൽ പോകൂല. കാരണം 40 കൊല്ലം ഭാര്യന്റെ കൂടെ ഇല്ല, മക്കളെ കൂടെ ഇല്ല, ഇനി ഞാൻ ഗൾഫിൽ പോകൂല. ഇനി ഭാര്യന്റെ കൂടെയാണ്, മക്കളെ കൂടെയാണ്. അങ്ങനെ ഗൾഫ് ഒഴിവാക്കി വീട്ടിൽ വന്നു. രാത്രി സമയത്ത് മകനതാ സിനിമ കാണുകയാണ്. 12 മണി കഴിഞ്ഞു. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാപ്പ മുകളിലെ റൂമിൽ കിടന്നുറങ്ങുകയാണ്. മകനാണെങ്കിലോ, അങ്ങനെയാണല്ലോ ഈ ചെറുപ്പക്കാരെ, ഡീജന്റെ ഭ്രാന്തന്മാരാണല്ലോ. എല്ലാരെ കുറിച്ചല്ലോട്ടെ ഞാൻ പറയുന്നത്, സർവ ചെറുപ്പക്കാരോട് പറയട്ട്, മ്യൂസിക് കേൾക്കുന്നത് ഹറാമാണ്. ഒരു വയലിൽ തന്നെ ഏകദേശം കൂടി വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാ ഇത് പറയല്, മ്യൂസിക് കേൾക്കുന്നത് ഹറാമാണ്. ചിലർക്കൊരു ന്യായമുണ്ട്. എന്താ ന്യായോ? പാട്ട് നന്നായാ കുഴപ്പമില്ല, മ്യൂസിക് ഉണ്ടാകാൻ വിരോധമല്ല. പാട്ട് നന്നായാ കുഴപ്പമില്ല, മ്യൂസിക് ഉണ്ടായാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ എന്നോട് ചോദിച്ചതാ, സുബ്ഹാന ജലാലു ഉസ്താദ്, ചിലർ പറയുന്നുണ്ടല്ലോ ഉസ്താദ് നല്ല പാട്ടാണെങ്കിൽ അതിൽ മ്യൂസിക് ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു മസാല ഇല്ലട്ടോ, മ്യൂസിക് കടുത്ത തെറ്റാണ്. ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓ മനുഷ്യ, നീ മ്യൂസിക്കിന്റെ പാട്ട് കേൾക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഗ്ലാസ് നിറയെ രക്തം അങ്ങ് നുറക്ക. ആ ഗ്ലാസ് നിറയെ രക്തമുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലുള്ള രക്തം മുഴുവനും നിന്റെ ചെവിയിലങ്ങ് ഒലിക്കുക, അതാണ് മ്യൂസിക് കേൾക്കുന്നതിനേക്കാളും നല്ലത്. അഥവാ ഇതിനേക്കാളും മോശമാണ് മ്യൂസിക് കേൾക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നാഫി റളിയല്ലാഹു അൻഹു രണ്ട് പേരിങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. ആ പോകുന്ന സമയത്ത് മ്യൂസിക് കേട്ടു. മ്യൂസിക് കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ രണ്ട് കൈയും അങ്ങ് ചെവിയിലങ്ങ് വെച്ചു. കൊറേ നേരം അങ്ങ് കഴിഞ്ഞിട്ട് വേറെ റൂട്ടിൽ പോയി. ഈ റൂട്ടിൽ പോയാൽ മ്യൂസിക് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ റൂട്ടിൽ കയറിയിട്ട് കൂടെയുള്ള നാഫിയ റളിയല്ലാഹു അൻഹു കൂടെ ചോദിച്ചു, അല്ല നാഫിയേ, നേരത്തെ കേട്ടുകൊണ്ടിരുന്ന മ്യൂസിക് ഇപ്പൊ കേൾക്കുന്നില്ലയോ? നാഫിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇപ്പൊ കേൾക്കുന്നില്ല. എന്നാ അപ്പോഴാണ് മഹാൻ അവർ കൈയെടുത്തത്. മ്യൂസിക് കേട്ടപ്പോഴേക്ക് ചെവിയിൽ കൈവെക്കാൻ മനസ്സ് വേണം. അതാണ് ഈമാൻ ചെറുപ്പക്കാരാ, അതാണ് ഇസ്ലാം ചെറുപ്പക്കാരാ. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ തലേന്ന് ഡിജെ, ഒരു ചെറുപ്പക്കാരൻ പോവാണ്, പോകുന്നത് മാറുത്തി 800-ലാണ്. എന്നിട്ടും അതിന് ഡിജെ കാണിക്കുകയാണ്. പരിസരങ്ങളെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്ക് മാറുച്ചത്തിൽ മലീമസമാക്കുന്ന ഉച്ചത്തിൽ ഹറാമായ സിനിമയുടെ പാട്ടും കേട്ട് പോവാണ്. കടുത്ത തെറ്റാണേ ചെറുപ്പക്കാരാ, FM കേൾക്കുന്നത് തെറ്റാണ്, കടുത്ത ഹറാമാണേ ചെറുപ്പക്കാരാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. അപ്പൊ മ്യൂസിക് ഒരിക്കലും കേൾക്കാൻ പാടില്ല. ആ മ്യൂസിക് കേൾക്കുന്നത് തെറ്റാണ്. അത് കല്യാണത്തിന്റെ പേരിലായാലും ഏത് പേരിലായാലും മ്യൂസിക് കേൾക്കുന്നത് തെറ്റാണ് കേട്ടോ. അത് വലിയ തെറ്റാണ്, കുറ്റകരമാണ്. ഒരിക്കലും അതിലേക്ക് തുനിഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞ വിഷയം, ആ വൈലത്തൂരിൽ ഈ മകൻ സിനിമ കാണുമ്പോ മ്യൂസിക്കിന്റെ പാട്ടങ്ങ് വോല്യൂം അങ്ങ് വർദ്ധിപ്പിച്ചു. ബാപ്പ മുകളിൽ ഉറങ്ങാണ്, ഉപ്പാക്ക് ഉറക്കം വരുന്നില്ല. ബാപ്പ താഴോട്ട് വന്നു, മകനോട് പറഞ്ഞു, മോനെ ഒന്ന് വോല്യൂം ഒന്ന് കുറക്കടാ. രക്ഷിതാക്കളെ,
ചെറുപ്പത്തിൽ തന്നെ മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ വലുതായിട്ട് മക്കളെ നമ്മളെ വാക്കേക്കൂല. ഇപ്പൊ ചിലരോട് ഉപദേശിച്ചാൽ ചില രക്ഷിതാക്കളോട്, ഓ ബാപ്പ നിങ്ങളെ മകൻ വഴിതെറ്റുന്നുണ്ട്, ശ്രദ്ധിക്കണം. തിരക്കടലിൽ ഉസ്താദെ ഇപ്പൊ മോൻ മക്കല്ലേ, മക്ക അങ്ങനെ മേ. പഴയ കാലത്ത് നമ്മുടെ മാമമാരൊക്കെ പറയാറുണ്ടായിരുന്നു, മക്കായിട്ടേ മദീനാവിടോ, മക്കായിട്ടേ മദീനാവിടോ. ഇപ്പൊ മക്ക മക്ക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ പിന്നെ വലുതായാൽ ആ കുട്ടികളെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റൂല. ഈ മകൻ എന്ത് ചെയ്തു? പാപ്പ വന്ന് ഉപദേശിച്ചപ്പോ പാപ്പാനെ എങ്ങ് തള്ളിയിട്ടു, പാപ്പ അപ്പുറത്തുള്ള സോഫയിൽ പോയി വീണു. കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോ പാപ്പ റിമോട്ട് അങ്ങെടുത്തു, ഈ ടെലിവിഷൻ അങ്ങ് ഓഫ് ചെയ്തു. ചെറുപ്പക്കാരേ, ഈ ചെറുപ്പക്കാരനായ മുസ്ലിമായ ഉപ്പാക്കും ഉമ്മാക്കും പിറന്നു വീണ ചെറുപ്പക്കാരനായ മകൻ എന്താ ചെയ്തതെന്നറിയോ? സർവ മലയാളം ചാനലുകൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഇൻസിഡന്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ നേരെ അടുക്കളയിൽ അങ്ങ് പോയി, കിച്ചൺ റൂമിൽ അങ്ങ് പോയി, അവിടെയുള്ള വലിയ കത്തിയങ്ങെടുത്തു പാപ്പാന്റെ കഴുത്തിലങ്ങ് വെച്ചിട്ട് സ്വന്തം ജന്മത്തിന് കാരണക്കാരനായ പാപ്പാനെ കൊന്നുകളഞ്ഞു. ചോദിക്കട്ടെ ഈമാനുള്ള ഉപ്പമാരെ, ചോദിക്കട്ടെ ഈമാനുള്ള ഉമ്മമാരെ, വളർന്നു വരുന്ന മക്കള് അതുപോലെയുള്ള മക്കളായാൽ റബ്ബിനോട് മറുപടി പറയണ്ടയോ? അതുകൊണ്ട് മക്കളെ നന്നാണി വളർത്തണോ? ആ മക്കളെ നന്നാണി വളർത്തണോ? ചോദിക്കട്ടെ ഉമ്മമാര്, നിങ്ങൾ വന്ന അതേ വഴിയിൽ നിങ്ങളുടെ പെൺമക്കളെ വളർത്തിക്കൂടെ? എത്ര വളിച്ചോട്ടങ്ങളാ നടക്കുന്നത്! വീട് വിട്ടിട്ട് പടിയിറങ്ങിയിട്ട് ഈ സമുദായത്തിലെ തട്ടമിട്ട എത്ര മുസ്ലിം യുവതികളാണ്, മുസ്ലിം സഹോദരിമാരാണ് കണ്ടുകിട്ടിയവന്റെ പിന്നാലെ പോകുന്നത്. അവന്റെ മതമേതാണ്? അവന്റെ ക്യാരക്ടർ എന്താണ്? അവന്റെ വീടിന്റെ കൾച്ചർ എന്താണ്? അവന്റെ ജാതി ഏതാണ്? ഏത് പ്രസ്ഥാനക്കാരനാണ്? അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഒന്നും അറിയാതെ കോളേജിൽ അങ്ങ് പഠിക്കാൻ പോകുമ്പോ ആ കോളേജിൽ കിട്ടിയ ഒരു ബോയ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവനോട് നിരന്തരം മൊബൈലിൽ സംസാരിച്ചിട്ട് വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ട് സ്നേഹം അങ്ങ് പുലർത്തിയിട്ട് പിന്നെ കാമുകന്മാരും കാമുകിമാരുമാണ്, പിന്നെ പ്രണയത്തിന്റെ ലോകമാണ്. അതോടുകൂടെ പ്രണയത്തിൽ അവൾ ലയിച്ചോ, പിന്നെ അവൾക്ക് ഉമ്മ വേണ്ട, പിന്നെ അവൾക്ക് ഉപ്പ വേണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ടൊരു സംഭവം കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ടല്ല, ഒരു ക്ലിപ്പിലാണ്, കേരളത്തിൽ നടന്ന സംഭവമാണ്. അതെന്താണ്? ഒരു മുസ്ലിം സഹോദരി അന്യമതക്കാരന്റെ കൂടെ പോവാണ്, പോലീസ് സ്റ്റേഷനിൽ വിഷയമെത്തി, അവസാനം കോടതിയിലെത്തി. കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോമ്പോ പെണ്ണ് പറയാണ്, എനിക്കെന്റെ ഉമ്മ വേണ്ട, എനിക്കെന്റെ ഉപ്പ വേണ്ട, ഞാൻ പ്രണയിച്ച കാമുകൻ മതി, എന്റെ ബോയ്ഫ്രണ്ട് മതി. ആ കാമുകന്റെ കൂടെ പോകുമ്പോ നിലത്തു വീണ ഉമ്മ നിലത്തങ്ങ് വീണ പൊരണ്ടിട്ടു. ആ മകളുടെ ചെറുപ്പക്കാരത്തിയായ മകളുടെ കാല് പിടിക്കുകയാണ് ഉമ്മ. ഉമ്മ കാല് പിടിച്ച് മകളുടെ കാല് പിടിച്ചിട്ട് ഉമ്മ പറയാണ്, പൊന്നുമോളെ എന്നെ വിട്ട് പോകല്ലയോ, പൊന്നുമോളെ എന്നെ വിട്ട് പോകല്ലയോ, പൊന്നുമോളെ എന്നെ വിട്ട് പോകല്ലയോ. മകളുടെ കാല് പിടിച്ചിട്ട് നൊന്ത് പ്രസവിച്ച ഉമ്മ ഗർഭം ചുമന്നത് പത്തു മാസം തന്നെയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, പ്രണയത്തിന്റെ പേരില് കാമുകന്മാര് കാമുകിമാരെന്ന പേരും പറഞ്ഞിട്ട് കണ്ടുകിട്ടിയവന്റെ പിന്നാലെ പോയിട്ട് സ്വന്തം ഉപ്പാന്റെയും ഉമ്മാന്റെയും പരടി ചവിട്ടിയിട്ട് മുസ്ലിം വീടിന്റെ പടി വിട്ടിട്ട് കണ്ടുകിട്ടിയവന്റെ പിന്നാലെ ഓടിപ്പോകുന്ന തട്ടമിട്ട ഈമാനില്ലാത്ത മുസ്ലിം സഹോദരിമാരെ മനസ്സിൽ കുത്തിവെച്ചോ പറയുന്ന കാര്യോ? എത്ര സംഭവം നടന്നത്! ചോദിക്കാൻ ആരാ ഉള്ളത്? ഏത് മഹലുണ്ട് ചോദിക്കാൻ? ഏത് സംഘടന ഉണ്ട് ചോദിക്കാൻ? വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്നത്. ഒരു ഉമ്മ ഒരു കുഞ്ഞിന്റെ കാല് പിടിച്ചിട്ട് കരഞ്ഞിട്ട് മോളെ പോകണ്ട എന്ന് പറയണമെങ്കിൽ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെ, എന്റെയും നിങ്ങളുടെയും പെങ്ങന്മാർ ഏതുവരെ അതപ്പതിച്ചു പോയി, വളരെ ഗൗരവത്തിൽ ആലോചിക്കണം.
പരിഹാരം എന്താ? നൗഫൽ സഖാഫി തൊണ്ട പൊട്ടിച്ചിട്ട് വാള് പറയലാണോ പരാതി? വാള് പറയലാണോ പരിഹാരം? എത്രയാ വാള് പറയൽ? സാധുവായ ഞാൻ തന്നെ ഈ ഒറ്റ വിഷയത്തിൽ പ്രസംഗിച്ച ഏകദേശം 50 ക്ലിപ്പ് ഉണ്ടാവും ഒറ്റ വിഷയത്തിൽ. എവിടെ പരിഹാരമാകുന്നു? പരിഹാരമാക്കേണ്ടത് ജമാഅത്ത് കമ്മിറ്റിക്കാരാണ്, പരിഹാരമാക്കേണ്ടത് മഹല്ല് ഭാരവാഹികളാണ്, പരിഹാരം കാണിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിന്റെ സംഘടനകളാണ്, പ്രസ്ഥാനങ്ങളാണ്. എന്റെ കാരണം അറിയോ? നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ പെൺമക്കൾ നല്ല മക്കളാ, നമ്മുടെ പെങ്ങന്മാർ നല്ല പെങ്ങന്മാരാ. പക്ഷേ എട്ടാം ക്ലാസ് വരെ നമ്മുടെ മദ്രസയിൽ പഠിച്ച മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട് കൃത്യമായും ചുബവക്കനെ ധരിച്ച് 5 നിസ്കരിച്ച മുസ്ലിം പെൺകുട്ടി എങ്ങനെ കോളേജിലെത്തിയപ്പോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടുന്നു? നമ്മുടെ പെൺമക്കൾ മോശക്കാരായത് കൊണ്ടല്ല, പിന്നെ സാഹചര്യമാണ്, പരിസരം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ കണ്ടുകിട്ടിയ കോളേജിൽ പറഞ്ഞഴക്കുന്നതിന് പകരം നല്ല ഈമാനികമായ ഇസ്ലാമികമായ വിമൻസ് കോളേജുകൾ എവിടെയാണുള്ളത്, ആ വിമൻസ് കോളേജുകളിൽ പറഞ്ഞേക്കണം. എന്നാല് നമ്മുടെ പെൺമക്കൾ സേഫായിരിക്കൂ. ഓ മക്കളെ, ഉമ്മാനെ ബഹുമാനിക്കണേ, പാപ്പാനെ ബഹുമാനിക്കണേ. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഓ ചെറുപ്പക്കാരെ, ബാപ്പാനെ ബഹുമാനിക്കണം, ഉമ്മാനെ സ്നേഹിക്കണം. ചില മക്കൾക്ക് ഉപ്പമാരെന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമാണ്, ഉമ്മമാരെന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമാണ്. അങ്ങനെ ആകരുത് എടോ. നീ നിന്റെ കയ്യിൽ എത്ര പണമുണ്ടായാലും എത്ര പേരുണ്ടായാലും നീ ആരായാലും യവനായാലും ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് കണ്ണ് നീരെങ്കാലും മകനായ ഞാൻ കാരണമായോ നിങ്ങൾ കാരണമായോ നിലത്തേക്ക് ഇറ്റിയാ നിന്റെ ജീവിതം അപകടത്തിലാണ് കേട്ടോ. നീ എത്ര വലിയ നിസ്കാരക്കാരനായാലും എത്ര വലിയ നോമ്പുകാരനായാലും അൽവാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്നാ, സ്വർഗത്തിലേക്കുള്ള രണ്ട് വാതിലുകളാണ് സ്വന്തം ഉമ്മയും സ്വന്തം ഉപ്പയും. ആ ഉമ്മാനെ ഉപ്പാനെ ബഹുമാനിച്ചില്ലെങ്കിൽ ആ രണ്ട് വാതിലുകൾ തുറക്കപ്പെടില്ല. അതുകൊണ്ട് ഉമ്മാനെ ബഹുമാനിക്കണം, പപ്പാനെ ബഹുമാനിക്കണം. ഓ ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ വന്നപ്പോഴേക്ക് നിനക്ക് ഉമ്മ വേണ്ടാന്നായല്ലടാ, നിന്റെ കെട്ടിയോള് വന്നപ്പോഴേക്ക് പിന്നെ നിന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് ഉമ്മ നിന്റെ ഭാര്യയാണെന്ന് തോന്നിപ്പോയല്ലടാ. ഒരു കാര്യം പറയട്ടെ, ഭാര്യ ഭാര്യ തന്നെയാണ്, ഉമ്മ ഉമ്മ തന്നെയാണ്. ചിലപ്പോ നിന്റെ ഭാര്യന്റെ തൊലി കാണുമ്പോ, നിന്റെ ഭാര്യന്റെ മുഖത്തിന്റെ ഭംഗി കാണുമ്പോ നിനക്ക് ഭാര്യനെ ഒരൽപ്പം കൂടുതൽ സ്നേഹിക്കണമെന്ന് തോന്നിപ്പോകും. എടോ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാന്റെ കൈയിന്റെ തൊലി അങ്ങ് പിടിച്ചു നോക്കുമ്പോ ചിലപ്പോ കൈയുടെ തൊലിക്കട്ടി അങ്ങ് കുറഞ്ഞിട്ട് പിടുത്തത്തിന് കിട്ടാത്തത് കൊണ്ട് ഉമ്മാനോട് സ്നേഹം വേണ്ട. ഉമ്മാനെ എടുത്തു നിൽക്കുമ്പോ ചിലപ്പോ ഉമ്മ അടുക്കളയിലായപ്പോ ആ ഉമ്മാനെ എടുത്തു പോയിട്ട് ഉമ്മാനെയൊന്ന് കെട്ടിപിടിക്കണമെന്ന് തോന്നുമ്പോ ഉമ്മ നാറുകയാണ്, വിയർപ്പ് നാറുകയാണ്. ആ നാറ്റം കാണുമ്പോ നീ ദൂരെ പോകല്ലടാ, നിനക്ക് വേണ്ടി എത്രയോ പ്രയാസം സഹിച്ചതാണ് നിന്റെ ഉമ്മ. ഒരു പ്രസവം തന്നെ എന്താണ്? ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് സയൻസ് പറയുന്ന ഒരു കണക്ക് നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ വേദന കേവലം 42 ആണ്. ആ 42 പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ കേട്ടോ മക്കളെ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന ലോക ആരോഗ്യ സംഘടന, വിശ്വ ആരോഗ്യ സംഘടന ഒരു കണക്ക് പുറത്തുവിടുകയാണ്. ഒരു ഉമ്മ ആ ഉമ്മാനെ ലേബർ തിയേറ്ററിൽ കൊണ്ടുപോയി ആ ഉമ്മയുടെ ഡെലിവറിയുടെ സമയം നടക്കും.
നടക്കുമ്പോ ഒരു ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ ആ ഉമ്മ സഹിക്കുന്ന വേദന എത്രയാണെന്ന് അറിയോ ചെറുപ്പക്കാരാ, അറിയോ പെങ്ങളെ? 42 ഡെൽ യൂണിറ്റ് അല്ല, മറിച്ച് അതിന്റെ 10.5 കൂടുതലാണ്. ഇറ്റ് മീൻസ് മോർ ദാൻ 42 ഡെൽ യൂണിറ്റ്. അതായത് 52 ഡെൽ യൂണിറ്റ് ആണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ സഹിക്കുന്ന വേദന. അതായത് ഉമ്മാന്റെ ശരീരത്തിലുള്ള മുഴുവനും ഞരമ്പുകൾ അങ്ങ് നിശ്ചലമായി പോയി. സയൻസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലേബർ തിയേറ്ററിൽ നിന്ന് അതേ പേഴ്സണൽ വാർഡിലേക്കോ ജനറൽ വാർഡിലേക്കോ പ്രസവിച്ച് കിടക്കുന്ന ഉമ്മാനെ മാറ്റുമ്പോ നേരത്തെയുള്ള ഉമ്മയല്ല ആ ഉമ്മയുടെ ജീവൻ പോയിരിക്കുകയാണ്. കാരണം 42 അപ്പുറത്ത് കിടക്കണ 52 ഡെൽ യൂണിറ്റ് വേദന സഹിച്ചിട്ടാ കുഞ്ഞിക്ക് ഉമ്മ ജന്മം നൽകിയിട്ടുള്ളത്. ആ പ്രസവ വേദന സഹിച്ച ഉമ്മയാണ് ഇപ്പൊ നിന്റെ വീട്ടിൽ പുതിയ പെണ്ണ് വരുമ്പോ നിനക്ക് ഉമ്മ കിത്താപ്പത്തി കളിക്കുന്നു എന്ന് തോന്നാണല്ലടാ. നിന്റെ വീട്ടില് പറക്കത്തില്ല. ഉമ്മാനെയും ഉപ്പാനെയും ധിക്കരിച്ചവർ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ദുനിയാവിൽ ചെയ്ത തെറ്റുകൾക്ക് ആ തെറ്റുകൾ മുഖേനയാണ് പല രൂപങ്ങളിലും നാളെ റബ്ബിന്റെ കോടതിയിൽ ഓരോ മനുഷ്യൻ വരുന്നത്. അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവനുണ്ടോ? അയൽവാസിക്ക് സുബ്ഹാന ജല്ല ജലാലു, ചില ആളുകള് അയൽവാസിക്ക് വഴി കൊടുക്കുന്നില്ല, അയൽവാസിക്ക് റോഡ് കൊടുക്കുന്നില്ല. ആ രൂപത്തിൽ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവനുണ്ടോ? അവൻ നാളെ അള്ളാന്റെ കോടതിയിൽ വരണത് എങ്ങനെയാണ്? ഹബീബാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവന് കൈക്കാലില്ല, ശരീരമുണ്ട്, അവന് കൈയില്ല, അവന് കാലില്ല, കൈയും കാലും ഇല്ലാതെയാണ് അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവൻ അള്ളാന്റെ കോടതിയിൽ വരിക. ഇനി വ്യഭിചാരി എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നടക്കുന്നത് കാലിലൂടെയാണല്ലോ. എന്നാ കേട്ടോ മനുഷ്യ, ദുനിയാവിൽ വ്യഭിചരിച്ചിട്ടാണോ ഒരു മനുഷ്യന് റബ്ബിന്റെ കോടതിയിൽ വരണത്? എന്നാൽ അവനവിടെ നടന്നു വരുന്നത് കാലുകളിലൂടെയല്ല, കാലുകൾ മുകളിലാണ്, തല താഴോട്ടാണ്, തല നിലത്ത് വെച്ചിട്ടാണ് വ്യഭിചാരി നാളെ റബ്ബിന്റെ കോടതിയിൽ വരുന്നത്. അവിടെ തന്നെ പറയുന്നത് കാണോ, ഉമ്മാനെയും ഉപ്പാനെയും ധിക്കരിച്ച് നടന്നവനാണോ ഭാര്യന്റെ വാക്ക് കേട്ടിട്ട് ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയവനാണോ? എടോ നിന്റെ ഉമ്മാക്ക് നീ ഒരു ആൺകുട്ടിയാണല്ലടാ, ആ ഉമ്മ എത്രയടാ കൊതിച്ചത്? എന്റെ മകന്റെ ഭാര്യ വരുമ്പോ ആ മരുമകളെ കൂടെ എനിക്കൊന്ന് ജീവിക്കണോ? എന്റെ മകന്റെ കൂടെ എനിക്കൊന്ന് ജീവിക്കണോ? അവർക്കുണ്ടാകുന്ന പേരമക്കളില്ലയോ, പുള്ളിമാരില്ലയോ, ആ പേരമക്കളെ കൂടെ ഒന്ന് ജീവിക്കണോ എന്ന് എത്ര കൊല്ലങ്ങളായടാ നിന്റെ ഉമ്മയും ഉപ്പയും അത് സ്വപ്നം കണ്ടത്. പക്ഷേ നീ അതിനവർക്ക് ചാൻസ് കൊടുത്തില്ല. അവരെ പഴയ തറവാടിന്റെ വീട്ടിൽ തന്നെയാക്കിയിട്ട് പ്രായമുള്ള ഉപ്പാനെയും ഉമ്മാനെയും പഴയ തറവാടിന്റെ വീട്ടിൽ തന്നെയാക്കിയിട്ട് നീ കയറിയില്ലടാ ചിക്കമഗളൂർ ഫ്ളാറ്റിലിരിക്കാൻ, നീ കയറി ഇറങ്ങിയില്ലടാ മംഗലാപുരത്ത് ഫ്ളാറ്റിലിരിക്കാ. എടോ അത് കാരണമായി ഉമ്മാന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ? ഉപ്പാന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ? നീ നാളെ റബ്ബിന്റെ കോടതിയിൽ വരണത് എങ്ങനെയാണെന്നറിയോ? കുഷ്ഠരോഗിയായിട്ടാണ്, വെള്ളപ്പാണ്ട് രോഗിയായിട്ടാണ് ഇത് പറയുന്നത്. കളസയല്ല, കളസ പറഞ്ഞാൽ അപ്പോഴേക്കെന്നെ ഡസ്റ്റ്ബിന്നിൽ അങ്ങ് വലിച്ചടോ. ഇത് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നേതാവ്. സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാ തുമാരേ ലിയേ ബനേ ദോ ജഹാ തുമാരേ ലിയേ താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
അതുകൊണ്ട് ഉമ്മാനെ ബഹുമാനിച്ച്, ഉപ്പാനെ ബഹുമാനിച്ച്, എല്ലാരെയും സ്നേഹിച്ച്, പള്ളിയെ ബഹുമാനിച്ച്, നാട്ടുകാരെ ബഹുമാനിച്ച്, പ്രായമുള്ളവരെ ബഹുമാനിച്ച്, ചെറിയവരെ സ്നേഹിച്ച്, മക്കളെ പരിഗണിച്ച്, ഭാര്യനെ സ്നേഹിച്ച്, ഉമ്മാനെ മാത്രം സ്നേഹിച്ചാ പോരാ, ഭാര്യനെ സ്നേഹിക്കണം. ചിലർക്ക് ഉമ്മാനോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ട് ഭാര്യമാരെ കരയിപ്പിക്കരുത്. മനുഷ്യ, നിന്റെ കരച്ചില് കേൾക്കാനോ, നീ കരയുന്നത് കാണാനോ, അതല്ല നീ അവളെ കരയിപ്പിക്കാനോ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നവളല്ല നിന്റെ ഭാര്യ. ആ ഭാര്യന്റെ കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് കണ്ണുനീര് പോലും വരാതെ സൂക്ഷിക്കേണ്ടത് നീയാണ്. നിന്റെ ഭാര്യന്റെ കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് കണ്ണുനീരെങ്കാലും നിലത്തേക്ക് വീണോ, അതിനെക്കുറിച്ച് നാളെ നിന്റെ റബ്ബ് നിന്നോട് ചോദ്യം ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ചില ജനങ്ങൾ എല്ലാത്തിനും ഭാര്യമാരെ കരയിപ്പിക്കാണ്. സർവ അമ്മായിമാരോട് പറയാണ്, സർവ മാമിമാരോട് പറയാണ്, എന്റെ മാമിമാരല്ലോ അവരവരെ മരുമക്കളെ മാമിമാരാണ് അവര്. ആ സർവ മാമിമാരോട് പറയട്ടെ, നിങ്ങളുടെ അതേ സ്വന്തം ആൺമക്കളെ ഭാര്യമാരില്ലേ, അവളെ വേറെ ഒരുത്തെ വേറെ ഒരുത്തി ഒരു വീട്ടിൽ നിന്ന് വന്നവളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ സ്വന്തം പെൺമക്കളെ പോലെ കാണണോ, സ്വന്തം പെൺമക്കളെ പോലെ കാണണോ? ഈ അടുത്ത് എന്നോട് ഒരു സഹോദരി വല്ലാത്ത സങ്കടത്തിൽ പറഞ്ഞു. എന്തിനാ പറയുന്നത്? ഉസ്താദേ ദുആ ചെയ്യണം. ആ സഹോദരി ആരാണെന്ന് എനിക്കറിയില്ല, അല്ലാഹു പ്രയാസം മാറ്റി കൊടുക്കട്ടെ. പലപ്പോഴും ഇങ്ങനെ വാദം കേൾക്കുമ്പോ പലതും ദുആ ചെയ്ത് ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ച് പറയാറുണ്ട്. കൂട്ടത്തിൽ ഒരു സഹോദരി പറഞ്ഞതാണ്, ഇതേ കർണാടകയിൽ നിന്നാണ്, ഇവിടെ നിന്നല്ലട്ടോ, മൂടികര പരിസരത്തുനിന്നല്ല. എന്താ വിളിച്ച് പറയുന്നത്? ഉസ്താദേ എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ ദുആ ചെയ്യണം. എന്നിട്ട് വല്ലാത്ത കരച്ചിലാണ്. ആ കരച്ചിലങ്ങ് കേൾക്കുമ്പോഴേക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ കരയണത്? കുഞ്ഞിക്ക് വേണ്ടി ദുആ ചെയ്യാനല്ലേ, പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ദുആ ചെയ്യാം. അവിടെ എത്ര മുഅ്മിനീങ്ങളാ ആമീൻ പറയാനുള്ളത്. അല്ലാഹു ആ സഹോദരിക്ക് ദമ്പതികൾക്ക് നല്ല മക്കളെ കൊടുക്കട്ടെ. അതേസമയം എന്തിനാണ് കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഉസ്താദേ എന്റെ മാമി എന്റെ ഭർത്താവിന്റെ ഉമ്മ എപ്പോഴും എന്നെ കുത്തി കുത്തി സംസാരിക്കൂ. എന്താ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് 3 വർഷമായി, ഇതുവരെ പ്രസവിച്ചില്ല, ഇവളെ കല്യാണം കഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. എന്തിനാണ് എന്റെ മോൻ ഇവളെ കല്യാണം കഴിച്ചത്? ചോദിക്കട്ടെ മാമിമാരെ, ചോദിക്കട്ടെ അമ്മായിമാരെ, മക്കളെ കൊടുക്കുന്നത് റബ്ബല്ലേ? അമ്മായിയാണോ, ഭർത്താവാണോ, ഭാര്യയാണോ, കാക്കയാണോ, അമ്മോശനാണോ? മക്കളെ കൊടുക്കുന്നത് റബ്ബല്ലേ? ഭാര്യയും മകന്റെ ഭാര്യന് ഈ മക്കളില്ലാത്തത് കൊണ്ട് കരയിപ്പിച്ചാൽ നീ ആരെയാ ചോദ്യം ചെയ്യുന്നത്? നിനക്ക് ഭക്ഷണം തന്ന റബ്ബിനെയല്ലയോ, വെള്ളം തന്ന റബ്ബിനെയല്ലയോ, ശ്വസിക്കാൻ വായു തന്ന റബ്ബിനെയല്ലയോ, അതേ താമസിക്കാൻ വീട് തന്ന റബ്ബിനെയല്ലയോ, സഞ്ചരിക്കാൻ വാഹനം തന്ന റബ്ബിനെയല്ലയോ, ആ റബ്ബിനെ ധിക്കരിക്കാൻ പറ്റോ ഉമ്മമാരെ? അപ്പൊ ആ ഉമ്മമാരോട് പറയാണ്, മരുമക്കളെ സ്നേഹിച്ച്, എല്ലാവരെ പരിഗണിച്ച്, നല്ല ഒരു കുടുംബ ജീവിതം നയിച്ച് സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കണേ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഇത് നമ്മുടെ ദിക്കറിന്റെ വാർഷിക പരിപാടിയാണ്. ഒരുപാട് കാര്യം ദുആ ചെയ്യേണ്ടതുണ്ട്, ഒരൽപ്പം സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, സാധുക്കളായ നമ്മുടെ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെ എല്ലാ ഉദ്ദേശം ഹാസിലാക്കണേ അല്ലാ. ഒരു 3 സ്വലാത്ത് എല്ലാ മുഅ്മിനീങ്ങളും നെണീറ്റ് നിൽക്കണം, ഒരാളും പോകരുത്. നമുക്കൊരു ചെറിയ ദുആഗ് നടത്തണം. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് റബ്ബിനോട് ദുആഗ് ചെയ്യേണ്ടതുണ്ട്. ദിക്കറിന്റെ വാർഷിക പരിപാടിയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഖബറിൽ കിടക്കുന്നുണ്ട്, അവർക്കൊക്കെ ദുആഗ് ചെയ്യണം. അല്ലാഹുവേ, സാധുക്കളായ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇവിടെ നേരത്തെ പറഞ്ഞപ്പോ കമ്മിറ്റി ഭാരവാഹികളെ കുറിച്ച് പറഞ്ഞു.
സിക്കറിന്റെ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ അതുപോലെയുള്ള നമ്മുടെ സംഘടനകൾ, ഹണ്ടുകുളി എന്നത് നമുക്ക് വലിയ അഭിമാനമാണ്, മൂടികര പരിസരത്ത് നമുക്ക് വലിയ ആവേശമാണ്. എന്തേ കാരണം? കാരണം ഈ നാട്ടുകാരെ തങ്ങന്മാരെ കുറ്റപ്പെടുത്തുന്നവരല്ല, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരല്ല, ഇവർ എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്, എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. നാം എല്ലാവരെയും ബഹുമാനിക്കണം. ഗ്രൂപ്പ് നോക്കിയിട്ട് തങ്ങന്മാരെ ബഹുമാനിക്കേണ്ടതല്ല, അവരെ കൊടിയേതാണെന്ന് നോക്കിയിട്ട് തങ്ങന്മാരെ ബഹുമാനിക്കേണ്ടതല്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, അവർ തങ്ങളാണ് മഹാനാണ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഉള്ളാളത്ത് വന്ന് 60 വർഷങ്ങളിലേറെ ഇൽമ് ഈ കർണാടകയിലേക്ക് ഇൽമി വിതരണം ചെയ്ത വലിയ മഹാനാണ്. എല്ലാവരെയും ബഹുമാനിക്കണം. ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ് വലിയ മഹാനാണ്. കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്. നൂറുൽ ഉലമാ എം എ ഉസ്താദ് വലിയ മഹാനാണ്. ഇന്ന് 80-നോടടുത്ത പ്രായമുണ്ടായിട്ടും അതേ ഒരു ചെറുപ്പക്കാരനെ പോലെ പനി, അതേ തിരക്കുകളെല്ലാം മാറ്റിവെച്ച്, ക്ഷീണം മാറ്റിവെച്ച്, ഒരു ചെറുപ്പക്കാരൻ പോലും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ പോയി അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവ പ്രബോധനം നടത്തുന്ന, ഇതേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങകലെ ഈജിപ്തിലെ കൈറോയിൽ പോയി തീവ്രവാദത്തിനെതിരെ, ടെററിസമിനെതിരെ, ഭീകരവാദത്തിനെതിരെ പ്രബന്ധം അവതരിപ്പിച്ച ലോകതലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രബോധനം നടത്തുന്ന ഏക ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അഭിമാന പണ്ഡിതനുണ്ടെങ്കിൽ എഴുതി വെച്ചോ ചെറുപ്പക്കാരാ, അത് സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തപുരം എ പി ഉസ്താദ് അല്ലാതെ രണ്ടാമത്തൊരു പണ്ഡിതനില്ലട്ടോ. ആ ഉസ്താദിന്റെ മർക്കസ് തന്നെ അതിന് തെളിവാണ്. ഈ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മംഗലാപുരത്തിന്റെ ഉപ്പിനങ്ങാടിയിൽ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ സമ്മേളനം നടന്നു. ഉലമാ സമ്മേളനം ആലിമീങ്ങൾ മാത്രം അണിനിരന്ന സമ്മേളനമാണ്. അവിടെ സമാപന ചടങ്ങിൽ ഉസ്താദ് എത്തി വേദിയിലുണ്ട്. അവിടെ കണ്ടില്ലേ പ്രസംഗിക്കുകയാണ് ആര്? മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജിന്റെ കുലപതിയായ, അതിന്റെ തലവനായ ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി ഹാജി പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ഈ എ പി ഉസ്താദിന്റെ മർക്കസിനെ നിങ്ങൾ കാണണോ? നിങ്ങളോടത് പറഞ്ഞാ മനസ്സിലാവൂല. ഒരിക്കലെങ്കിലും നിങ്ങൾ മർക്കസ് പോയി കാണണോ? ഞാൻ മർക്കസ് കണ്ടപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നവനാണ്, ഒരുപാട് മെഡിക്കൽ കോളേജ് നടത്തുന്നവനാണ്, പക്ഷെ എ പി ഉസ്താദിന്റെ മർക്കസിനെ ഞാൻ കണ്ടപ്പോ എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി, ഞാനാകുന്ന ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി ആജിയാകുന്ന ഞാൻ ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ഒന്നുമല്ല, എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നുമല്ല, നമ്മൾ സ്വന്തം പൈസ ഇട്ടിട്ട് ചെയ്യാണ്, എന്നിട്ട് പോലും ഒന്നുമല്ല. ഉസ്താദോ പലയിടത്തും പോയി ഉറക്കില്ലാതെ ഊണില്ലാതെ പലരിൽ നിന്നും സംഭാവനകൾ ചോദിച്ച് അതേ പടുത്തുയർത്തിയ സംരംഭങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും അതിനെ ഒന്ന് കാണണമെന്ന്. ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി ഹാജി എന്ന ഏനപ്പോയ മെഡിക്കൽ കോളേജിന്റെ തലവനാണ് ഹെഡാണ് പറയണത്. ആ സുൽത്താനുൽ ഉലമ ചില്ലറക്കാരനല്ല. ഈ അടുത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്.
ഞാൻ ആ ചെറുപ്പക്കാരന്റെ വീട്ടിലാണെന്ന് വാല് കഴിഞ്ഞ് കിടന്നുറങ്ങിയത്. ദുബൈയിൽ വലിയ ബിസിനസ്സുകാരനാണ് ഷെരീഫ് എന്നാണ് അവന്റെ പേര്. അല്ലാഹു അവന്റെ ബിസിനസ്സിലൊക്കെ പറക്കത്ത് നൽകട്ടെ. അവൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് എപ്പോഴും ചുമയുണ്ടായിരുന്നു, എത്ര മരുന്ന് കഴിച്ചാലും ചുമ അതാ എത്ര മരുന്ന് കഴിച്ചാലും ചുമ മാറുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ദുബൈയിൽ വന്നപ്പോ എന്റെ കടയിൽ വന്നപ്പോ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് എപ്പോഴും ചുമയുണ്ട് ഉസ്താദ്, ചെയ്യണോ? ഉസ്താദ് എന്നോടൊരു മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ മരുന്ന് കൊണ്ടുവന്ന് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് അതങ്ങ് കയ്യിലെടുത്തിട്ട് ഒരൽപ്പം മന്ത്രിച്ചു തന്നു. ഞാനൊരു കുറച്ച് ദിവസം അതങ്ങ് കഴിച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഇപ്പൊ കുറെ കാലമായി ഇന്നേ വരെ എനിക്ക് ചുമയില്ല. അങ്ങനെ എത്ര സംഭവമാണുള്ളത്. ഇതേ ചിക്കമഗളൂരിലെ ഒരു അതേ നസീർ എന്ന ചെറുപ്പക്കാരൻ എന്ന് ഞാൻ ഓർക്കുകയാണ്, പാമ്പിന്റെ കടിയേറ്റിട്ട് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വരെ കൈവിട്ട സമയത്ത് ആ നസീറിനെ ഉസ്താദ് മന്ത്രിച്ചു കൊടുത്തില്ലേ വെള്ളം? അത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത് ഞാനാണ്, പക്ഷെ അയച്ചത് ബസ്സിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും ആ നസീർ ജീവിച്ചിരിക്കുകയാണ്, നല്ല ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത്. എല്ലാ മഹാന്മാരും മഹാന്മാരാണ്, നമ്മളൊന്നിനും കൊള്ളാത്തവരാണ്. എന്റെ കയ്യിലൊന്നുമില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല. സാധുവായ ഞാനിവിടെ പ്രസംഗിക്കുന്നു, പക്ഷേ എത്ര പ്രസംഗിച്ചിട്ടെന്താ കാര്യം, എത്ര നിന്നിട്ടെന്താ കാര്യം, എത്ര ഉറക്കവെച്ചിട്ടെന്താ കാര്യം, എന്റെ റബ്ബ് ഈ ഖിദ്മത്ത് ഖബൂൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് സർവ മുഅ്മിനീങ്ങൾ ഈ ചെയ്യുന്ന സേവനങ്ങളൊക്കെ റബ്ബ് ഖബൂൽ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ മകൻ എന്ന നിലക്ക്, അനുജൻ എന്ന നിലക്ക്, ഉപ്പമാരെ, ഉമ്മമാരെ, ജേട്ടന്മാരെ, ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്യണേ. അല്ലാഹു നമ്മുടെ സർവ സേവനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ് അവൻ പൊരുത്തപ്പെടുന്ന നല്ലൊരു സദസ്സായി നീ കബൂൽ ചെയ്യണേ റഹ്മാനേ.